വാഴ്ത്തു കൂടുമാറാകട്ടെ. കൺവെൻഷന്റെ സമാപന രാത്രി യോഗത്തിനായി പ്രാരംഭമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ദൈവസന്നിധിയിലാഗതരായിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും ഈ ശബ്ദപരിധിയിൽ ദൂരെയും ശാരയുമായി നിന്ന് ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഇതുവരെയും നാം വിവിധങ്ങളായ ആത്മീക അനുഗ്രഹങ്ങളെ ദൈവസന്നിധിയിൽ പ്രാപിച്ചുകൊണ്ടേയിരുന്നു. ആത്മാവിൽ പാട്ടുകളെ പാടി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിപ്പാനും ഒരു ദൈവഭയതൽ ഈ ലോകത്തിൽ ഉറപ്പുള്ള മനസ്സോടുകൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു പോരാളിയായി ഈ മരുഭൂമി ജീവിതയാത്രയിൽ അവൻ തന്റെ പോരാട്ടം നയിക്കണമെന്നും, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവായ യേശു നമ്മോട് കൂടെ ഇരുന്ന് നമ്മുടെ യുദ്ധങ്ങളെ ചെയ്ത് നമുക്ക് ജയം തരുമെന്നുമൊക്കെ നാം പാടി ദൈവത്തെ ആത്മാവിൽ ആരാധിപ്പാനും നമ്മുടെ പ്രത്യാശയെ പുതുക്കുവാൻ എന്തൊക്കെ വണ്ണം ദൈവം ഇടയാക്കി ദോർത്ത് ഞാൻ ദൈവത്തെ വീണ്ടും സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ ഒരു അനുഭവ സാക്ഷ്യവും ഇതിനോടകം നാം ശ്രവിപ്പാനിടയായി തീർന്നു. ആയിരുന്നതായ ഭൗതികമായ പല നിലവാരങ്ങളിൽ നിന്നും സ്വർഗത്തിലെ ദൈവം കാൽവറിയുടെ ദർശനം നൽകി തന്നെ സ്നേഹിച്ച് ക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് കൂട്ടിവരുത്തിയതായ അനുഭവത്തോട് ചേർന്ന അനുഗ്രഹീതമായ ഒരു സാക്ഷ്യവും ഇതിനോടകം നാം ശ്രവിപ്പാനിടയായി. വീണ്ടും നാം ഏവരും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോടുള്ള ദൈവത്തിന്റെ ആലോചന നമ്മെ അറിയിപ്പാനിടയായിത്തീരും. ദൈവവചനാധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് കൂടി വന്ന ദൈവമക്കളോടെല്ലാവരോടുമായി ഞാൻ ദൈവസന്നിധിയിൽ വിനീതമായ ഒരു അപേക്ഷ വയ്ക്കുകയാണ്. കർത്താവിന്റെ ശുശ്രൂഷകരായ ഞങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വളരെയധികം പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ പ്രത്യേകിച്ച് ലോകപ്രകാരമുള്ള വലിയ കഴിവോ പ്രാപ്തിയോ ഉയർന്ന ജ്ഞാനമോ ഒന്നും സമ്പാദിച്ച് ഞങ്ങളുടെ അറിവ് നിങ്ങളുടെ മുൻപാകെ പ്രദർശിപ്പിക്കുവാൻ വന്ന് നിൽക്കുന്നവരല്ല. അപ്രകാരം ഞങ്ങൾക്ക് പറയുവാൻ ലോകപ്രകാരമുള്ള യോഗ്യതകളും ഞങ്ങൾക്കില്ല. എങ്കിലും ദൈവത്തിന്റെ കൃപ ഈ മരുഭൂമി ജീവിതയാത്രയിൽ ഞങ്ങളെ നടത്തുന്നു. നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ദൈവസന്നിധിയിൽ യാചിച്ചുകൊണ്ട് കഴിഞ്ഞ രാത്രികളിൽ നാം വായിച്ചു ചിന്തിച്ച അതേ വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിപ്പാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 53:6 വാക്യം നമുക്ക് വായിക്കാം. 53 സങ്കീർത്തനം അതിന്റെ 6 വാക്യം. സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 53 സങ്കീർത്തനം അതിന്റെ 6 വാക്യമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. ഇസ്രായേലിന്റെ മധുരഗായകന്മാരിൽ ഒരുവനായിരുന്ന ഇസ്രായേൽ രാജാക്കന്മാരുടെ ചരിത്രം എടുത്തു പഠിക്കുമ്പോൾ രാജാക്കന്മാരുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രഗത്ഭനായി നിൽക്കുന്ന രാജാവായിരുന്ന ദാവീദിനാൽ രചിക്കപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗമാണ് 53 സങ്കീർത്തനം. കഴിഞ്ഞ 2 രാത്രികളിലും ഈ ദൈവവചനത്തിൽ നിന്നുകൊണ്ട് നാം ദൈവത്തിന്റെ വചനത്തെ ചിന്തിപ്പാൻ്റെക്കെ വണ്ണം ഇടയായിത്തീർന്നു. പ്രാരംഭമായി ആ സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവമില്ല എന്ന് പറയുന്ന ഒരു കൂട്ടരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആ സങ്കീർത്തന ഭാഗം ആരംഭിക്കുന്നത്. സങ്കീർത്തനക്കാരനായ ദാവീദ് അങ്ങനെയുള്ളവരെ കുറിച്ച് പറയുന്നു, മൂഢൻ ദൈവമില്ല എന്ന് തന്റെ ഹൃദയത്തിൽ പറയുന്നു. ഇന്നത്തെ കാലത്തേക്ക് നാം നോക്കുമ്പോഴും ദൈവമില്ല എന്ന് പറഞ്ഞ് നിരീശ്വരവാദികളായി എഴുന്നേറ്റ് വന്ന് നിൽക്കുന്ന അനേകം പേരെ നമുക്ക് കാണുവാൻ സാധിക്കും. വേദപുസ്തകത്തിന്റെ അഭിപ്രായത്തിൽ, വേദപുസ്തക ഭാഷയിൽ അവരെക്കുറിച്ച് നമുക്കും പറയുവാനുള്ളത്, ദൈവമില്ല എന്ന് പറയുന്നത് കേവലം ഒരു മൂഢൻ മാത്രമാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. മനുഷ്യൻ ദൈവത്തെ തള്ളിക്കളയുന്നതും മനുഷ്യജീവനത്തിന്റെ ക്ഷണികതയും ഒക്കെ പറഞ്ഞുകൊണ്ട് ആ സങ്കീർത്തന ഭാഗം സമാഹരിക്കുമ്പോൾ ദാവീദ് ഇപ്രകാരം പറയുന്നു, സിയോനിൽ നിന്ന് ഇസ്രായേലിന് രക്ഷ വന്നു എങ്കിൽ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. കഴിഞ്ഞ 2 രാത്രികളിലും
ഈ വേദഭാഗത്തിൽ നിന്നുകൊണ്ടാണ് നാം തിരുവെഴുത്തുകളെ ചിന്തിപ്പാൻ്റെ വണ്ണം ഇടയായി തീർന്നത്. സിയോൻ എന്ന് പറയുന്ന ഒരു മഹാരാജാവിന്റെ നഗരത്തെ കുറിച്ച് ദൈവ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെ വസിക്കുന്ന ഒരു മഹാനായ രാജാവ്, ആ രാജാവ് ലോകത്തിലേക്ക് അയക്കുന്ന രക്ഷയുടെ സാർവത്രികത, അതിനെക്കുറിച്ചൊക്കെ നാം അല്പമായി ചിന്തിപ്പാനിടയായി. അതിന്റെ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുന്നു. തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുന്നവനായ സർവശക്തനായ ഒരു ദൈവം, സ്ഥിതി മാറ്റപ്പെടേണ്ടതായ ദൈവത്തിന്റെ ജനങ്ങൾ, ആ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. എന്താണ് ദൈവജനത്തിന്റെ സ്ഥിതിയതയോ മാറ്റുക എന്ന് പറയുന്നത്? വേദപുസ്തകത്തിൽ ഞാൻ ആ വിഷയം ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കി തന്ന പരിശുദ്ധാത്മാവിനെ ഓർപ്പിച്ച മൂന്ന് വിഷയങ്ങൾ. ഒന്ന്, ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുക എന്ന് പറയുമ്പോൾ, ഒന്ന്, നാം ഇപ്പോൾ ആയിരിക്കുന്ന നമ്മുടെ അവസ്ഥകൾക്ക് ഒരു മാറ്റം, അവസ്ഥാന്തരം വരുത്തുന്നവനായ ഒരു ദൈവം. അടുത്തതായി ആ വിഷയത്തെക്കുറിച്ച് നാം നോക്കുമ്പോൾ മനുഷ്യജീവനത്തിന്റെ അല്ലെങ്കിൽ ദൈവജനത്തിന്റെ ആത്മീകമായ അടിമത്വത്തിൽ നിന്ന്, ക്യാപ്റ്റിവിറ്റി അല്ലെങ്കിൽ ബോണ്ടേജ്, ആ അവസ്ഥയിൽ നിന്നൊരു മാറ്റം കൊടുക്കുന്ന ദൈവത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇനി സ്ഥിതി മാറ്റുക എന്ന് പറയുമ്പോൾ അതിന്റെ മൂന്നാമത്തെ വിഷയം, നഷ്ടപ്പെട്ടുപോയ ഐശ്വര്യങ്ങൾ അനുഗ്രഹങ്ങളിൽ അവനിൽ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ദൈവത്തിന് സ്തോത്രം. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുക, ദൈവം തന്റെ ജനത്തിന്റെ അവസ്ഥകൾ എങ്ങനെ മാറ്റും അല്ലെങ്കിൽ എപ്രകാരം മാറ്റപ്പെടാം എന്ന് നാം ഒന്നാം രാത്രിയിൽ ചിന്തിക്കുകയുണ്ടായി. മാത്രമല്ല, യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുക എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ജനം ഇന്ന് അകപ്പെട്ടു പോകുന്നതായ അടിമത്തത്തെക്കുറിച്ച് നാം ദൈവജനത്തിലൂടെ ചിന്തിപ്പാനിടയായി. എങ്ങനെയാണ് മനുഷ്യൻ അടിമത്തത്തിലേക്ക് പോകുന്നത്? ഏത് നിലവാരത്തിലാണ് ദൈവത്തിന്റെ സ്വന്തം ജനം പ്രവാസത്തിലേക്ക് പോകുന്നത് എന്ന് നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചു. കഴിഞ്ഞ രാത്രിയിൽ ഏറ്റവും ഒടുവിൽ നാം ചിന്തിച്ചത് ഈ പ്രവാസത്തിൽ എങ്ങനെ നമുക്ക് മടങ്ങി വരാം എന്നുള്ള ചിന്തയോടുകൂടെയാണ് നാം അതിനെ അവസാനിപ്പിച്ചത്. എന്താണ് അതിനുള്ള മാർഗം? അതിന്റെ ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത്, പ്രവാചകൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്ക് തിരിഞ്ഞ് നിങ്ങൾ എന്നോട് നിലവിളിച്ച് പ്രാർത്ഥിക്കും, ആ പ്രാർത്ഥന കേട്ട് ഞാൻ നിങ്ങളുടെ പ്രവാസത്തെ മാറ്റും. പ്രാർത്ഥനാ ജീവിതം മനുഷ്യന്റെ അടിമത്തത്തെയും പ്രവാസത്തെയും മാറ്റുന്നതാണ് എന്ന് നാം ദൈവവചനത്തിൽ ചിന്തിപ്പാനിടയായി. ഇനിയും ദൈവവചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ എപ്രകാരമാണ് ഈ അടിമത്തത്തിൽ നിന്ന് മനുഷ്യന് മോചനം പ്രാപിപ്പാൻ സാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നാം വീണ്ടും പഠിച്ചാൽ അത് മനസ്സിലാക്കുവാൻ ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിനെ കുറിച്ച് നാം ഒന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ അടിമത്വത്തിൽ നിന്ന്, അവരുടെ പ്രവാസത്തിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചതായ ഒരു വിഷയത്തെ അവിടെ പറയുന്നു. 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിച്ചോട്ടെ. അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ യഹോവയാകുന്നു, ഞാൻ നിങ്ങളെ മിസ്രയീമ്യരുടെ ഊഴിയ വേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. ദൈവത്തിന് സ്തോത്രം. ദാസ്യത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രവാസ കാലഘട്ടത്തിൽ നിന്ന് അടിമത്തത്തിലേക്ക് പോയ ജനത്തിന്റെ അവസ്ഥയിൽ അവർക്ക് വിടുതൽ പ്രാപിപ്പാൻ സ്വർഗത്തിലെ ദൈവം മോശയോട് അരുളി ചെയ്യ, നീ ഇപ്രകാരം പോയി പറയണം, ഞാൻ അവരെ വീണ്ടെടുക്കും. എങ്ങനെയാണ്? നീട്ടിയ ഭുജം കൊണ്ട് ഞാൻ അവരെ വീണ്ടെടുക്കും. പ്രവാസത്തിൽ നിന്ന് വിടുതൽ വേണമോ? ദൈവത്താൽ വീണ്ടെടുക്കപ്പെടുവാനിടയായി തീരണം. വീണ്ടെടുപ്പ്, റിഡംഷൻ, വേദപുസ്തകത്തിലെ അടിസ്ഥാന തത്വങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് വീണ്ടെടുപ്പ് എന്നുള്ളത്. മനുഷ്യന്റെ വീണ്ടെടുപ്പ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ 49-ാം സങ്കീർത്തനം അതിന്റെ 9-ാം വാക്യത്തിൽ കോരഹപുത്രന്മാർ വീണ്ടെടുപ്പിനെ കുറിച്ച് പ്രകാരം പറയുന്നു. അതിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാൾ സാധിക്കുകയില്ല. മനുഷ്യന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്. പഴയ നിയമഭക്തൻ അതിനെക്കുറിച്ച് അപ്രഹാരമാണ് ബോധ്യമായത്. അത് വിലയേറിയതാണ്. ദൈവത്തിന് സ്തോത്രം. വില കുറഞ്ഞതല്ല മനുഷ്യന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്. എന്നാൽ അടുത്ത ഭാഗത്ത് ഇപ്രകാരം പറയുകയാ, അതൊരു നാളും സാധ്യമല്ല. അപ്രകാരമാണ് ഘോരഹപുത്രന്മാർ വിളിച്ചു പറയുന്നത്, വീണ്ടെടുപ്പ് വിലയേറിയതാണ്, പക്ഷേ അതൊരു നാളും സാധ്യമല്ല.
എന്നാൽ വിശുദ്ധ ബൈബിളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നാം ആഴത്തിലേക്ക് കൊണ്ടുവന്നാൽ ഒരു വീണ്ടെടുപ്പ് എന്നുള്ള സത്യത്തെ നമുക്ക് വളരെ വിശദമായി വളരെ വ്യക്തമായി ബൈബിളിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ബോണ്ടേജ് മാറ്റപ്പെടണമോ, അടിമത്തം മാറ്റപ്പെടണമോ, പ്രവാസം മാറ്റപ്പെടണമോ, മാറ്റപ്പെടണമെങ്കിൽ യഹോവയുടെ ഭുജത്താൽ വീണ്ടെടുക്കപ്പെടുവാനിടയാകണം. യഹോവയുടെ ഭുജത്താൽ വീണ്ടെടുക്കണം. അപ്പോൾ ചോദിക്കുക, ഏതാണ് യഹോവയുടെ ഭുജം? പ്രവാചകൻ അതിനെക്കുറിച്ച് പ്രഹാരമാണ് പറഞ്ഞത്. ആർക്കാണ് യഹോവയുടെ ഭുജം വെളിപ്പെടുന്നത്? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇഹലോകത്തിലേക്കുള്ള ആഗമനത്തെ കുറിച്ച് ആത്മാവിൽ രുചിച്ചറിഞ്ഞ പ്രവാചകനായ യെശയ്യാവ് അതിനെക്കുറിച്ച് പ്രഹാരം പറയുവാനിടയായി. അവൻ ഇളയ തൈ പോലെ, വരണ്ട നിലത്ത് വേർമുളയ്ക്കുന്ന തൈ പോലെ അവൻ വെളിപ്പെടുവാനിടയായി. യഹോവയുടെ ഭുജം ആർക്കാണ് വെളിപ്പെട്ടത്? അവൻ വരണ്ട തൈ പോലെ, വരണ്ട നിലത്ത് വേർമുളയ്ക്കുന്ന തൈ പോലെ അവൻ വെളിപ്പെട്ടു വരുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു ഭാഗത്തെ പ്രഹാരം വായിക്കുന്നു, യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക. നീയാണ് രഹബിനെ വെട്ടി, മഹാസർപ്പത്തെ വെട്ടി രഹബിനെ തകർത്ത് കളഞ്ഞവൻ, നീയാണ്. യഹോവയുടെ ഭുജമേ ഉണരുക. ആരെ കുറിച്ചാണ് ഈ പറയുന്നത്? മശിഹാ തമ്പുരാന്റെ ലോകാഗമനത്തെ കുറിച്ച് പ്രവാചകൻ ദൂരവേ നിന്ന് ആത്മാവിൽ പ്രവചിക്കുകയാ. യേശു തമ്പുരാനെ കുറിച്ച് പ്രവാചകൻ പറയുന്നു, അവൻ യഹോവയുടെ ഭുജമാണ്. ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ നാം വായിച്ചു കേട്ടത്, അവൻ നീട്ടിയ ഭുജം കൊണ്ടവരെ വീണ്ടെടുക്കും. ദൈവത്തിന്റെ നീട്ടപ്പെട്ട ഭുജമായി ക്രിസ്തു ലോകത്തിലേക്ക് ഇറങ്ങി വരുവാനിടയായി. കോരഹപുത്രന്മാർ പാടി, അത് വിലയേറിയതാണ്, സാധ്യമല്ല. എന്നാൽ മനസാക്ഷി യുഗത്തിന്റെ മധ്യഘട്ടത്തിൽ ജീവിച്ചിരുന്ന ദൈവഭക്തനായ ജോബ് എന്ന മനുഷ്യൻ ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി. ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 25-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ ആ ഭക്തൻ ഇപ്രകാരം പറയുന്നു, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, അവൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. വായിച്ചാട്ടെ വാക്യം. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. അടുത്തത്, എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും, ഞാൻ തന്നെ അവനെ കാണും. അന്യനല്ല, എന്റെ സ്വന്തം കണ്ണാൽ തന്നെ ഞാൻ അവനെ കാണും. എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ടെന്ന് ഞാൻ അറിയുന്നു. അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കും. മനസാക്ഷി യുഗത്തിന്റെ മധ്യഘട്ടത്തിൽ ജീവിച്ച ജോബ് ക്രിസ്തുവിന്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനത്തിന് 2000-ൽ പരം വർഷങ്ങൾക്കപ്പുറം ജീവിച്ചിരുന്ന ഇയ്യോബ് എന്ന ഭക്തൻ യേശു ക്രിസ്തുവിനെ ആത്മാവിൽ കണ്ടുകൊണ്ട് പറയുന്നു, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കും. അന്യനല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണുവാനിടയായി തീരും. ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. വീണ്ടും സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ എല്ലാ വാക്യങ്ങളും വായിക്കുവാൻ സമയമില്ല. ഇപ്രകാരം വായിക്കുന്നു, യഹോവ തന്റെ ജനത്തിന് ഒരു വീണ്ടെടുപ്പ് അയച്ചിരിക്കുന്നു. വീണ്ടെടുപ്പ് സാധ്യമല്ലെന്ന് കോരഹപുത്രന്മാർ പറഞ്ഞപ്പോൾ അത് വിലയേറിയതെന്ന് മാത്രം പറഞ്ഞു നിർത്തിയപ്പോൾ വിശുദ്ധ ബൈബിൾ നാം ആഴമായി പഠിച്ചു നോക്കണം. നസ്രയനായ യേശു ക്രിസ്തു ലോകത്തിന്റെ രക്ഷിതാവായിട്ട് ഇറങ്ങി വന്നവൻ, പാപത്താൽ പിടിക്കപ്പെട്ട് ദൈവപർദീസ നഷ്ടപ്പെട്ട നരകത്തിന്റെ കവാടത്തിൽ നിത്യശിക്ഷാവധിക്ക് വേണ്ടി കാത്തുനിൽക്കുന്ന മനുഷ്യവർഗത്തെ വീണ്ടെടുപ്പാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഭുജമായി യേശു താണലോകത്തിൽ ഇറങ്ങി വന്ന, ദൈവത്തിന്റെ നീട്ടിയ ഭുജമായി ക്രിസ്തു ലോകത്തിൽ ഇറങ്ങി വന്ന അവൻ മനുഷ്യനെ വീണ്ടെടുത്തതായി ബൈബിൾ വ്യക്തമായി പറയുന്നു. എബ്രായ ലേഖനകർത്താവായ പൗലോസ് ലീഹ എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തില് യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തെ എടുത്തുദ്ധരിച്ചുകൊണ്ട് ഇപ്രകാരം വിളിച്ചു പറയുന്നു, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് അവൻ സാധിപ്പിച്ചു തന്നു. വായിക്കാം ആ വാക്യം. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെ രക്തത്താലല്ല എന്ന് പറഞ്ഞാൽ കേവലം ഭൗമികമായി ബാഹ്യമായി നിലകൊണ്ടിരുന്ന യാഗങ്ങൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ അന്നുണ്ടായിരുന്ന ഏതെങ്കിലും ക്രിയകൾ കൊണ്ടോ അല്ല മനുഷ്യൻ വീണ്ടെടുക്കപ്പെട്ടതെന്ന് പൗലോസ് ലീഹ വ്യക്തമായി വിളിച്ചു പറഞ്ഞിട്ട് പറയുന്നു. സ്വന്തം രക്തത്താൽ അവൻ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ്. 3 ആഴ്ചത്തേക്കുള്ള വീണ്ടെടുപ്പ് അല്ലത്,
മൂന്ന് മാസത്തേക്കുള്ളതല്ല സ്നേഹിത. സാധാരണ പറയാറുണ്ട് മുഴുത്ത മാനസാന്തരം മൂന്ന് മാസമെന്ന്. ഇത് മൂന്ന് മാസത്തേക്കുള്ള ഇടപാടല്ല, ഇത് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ. അപ്രകാരം വീണ്ടെടുക്കപ്പെട്ടവരെ ദൈവസന്നിധി വരെ എത്തിക്കുവാൻ പര്യാപ്തമായ വീണ്ടെടുപ്പ് ക്രിസ്തുയേശു ലോകത്തിൽ സാധിപ്പിച്ചു കൊടുക്കുവാനിടയായി. എന്താണ് നാം വായിച്ചത്? പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരണമോ, വീണ്ടെടുപ്പുണ്ടാകണം. ഇന്ന് രാത്രി ഇവിടെ കൂടിയിരിക്കുന്ന എത്ര പേർ വീണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്? വീണ്ടെടുക്കപ്പെട്ടവർ എത്ര പേർ ഇവിടെ ഉണ്ട്? ആരെങ്കിലും ആ അനുഭവത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ യേശു നമ്മെ സ്നേഹത്തോടെ വിളിക്കുന്നു. വീണ്ടെടുപ്പ് എന്ന വിഷയത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ആ വാക്കൊന്ന് പിരിച്ചെഴുതി പഠിച്ചാൽ മതി, എന്റെ അർത്ഥം മനസ്സിലാകും. വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ വീണ്ടും എടുക്കുക. വീണ്ടും എടുക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ അർത്ഥം മുമ്പ് എടുത്തിരുന്നു. ഉദാഹരണമായി എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു ടവൽ ഇരിക്കുന്നു, ഇപ്പോൾ അത് താഴെ പോയി, ഇപ്പോൾ ഞാൻ അതിനെ വീണ്ടും എടുത്തിരിക്കുന്നു. ഒരു വിധത്തിൽ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ഇതാണ്. അതിന് ചില പ്രത്യേകമായ അനുഭവങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. വീണുപോയതിനെ വീണ്ടെടുക്കുക, അതാണ് വീണ്ടെടുപ്പ്. സൃഷ്ടിയുടെ ആരംഭത്തിലേക്ക് നോക്കിയാട്ടെ, സർവശക്തനായ ദൈവത്തിന്റെ കരവല്ലഭങ്ങളാൽ വിരചിതനായ അത്ഭുതം സൃഷ്ടിക്കുന്ന സൃഷ്ടിമകുടമായിരുന്ന മനുഷ്യൻ ദൈവത്തിന്റെ തേജസ്സിൽ സൃഷ്ടിക്കപ്പെട്ട് ദൈവത്തിന്റെ സ്വരൂപത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുമ്പോൾ വഞ്ചകനായ പിശാചിന്റെ വാക്ക് കേട്ട് പാപത്തിന്റെ പ്രലോഭനത്താൽ ചതിക്കപ്പെട്ടവരായി ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നന്യപ്പെട്ടുപോയപ്പോൾ അവൻ ദൈവസന്നിധി വിട്ട് വീണുപോയി. ആ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല, കർമാചാരങ്ങൾക്ക് കഴിഞ്ഞില്ല. ന്യായപ്രമാണം 1500 വർഷം ആഞ്ഞ് കിണഞ്ഞ് പരിശ്രമിച്ചു നോക്കി പരാജയപ്പെട്ടു. വിളിച്ചു പറയുന്നു അതൊരു നാളും സാധ്യമല്ല. എന്നാൽ ക്രിസ്തുയേശു ലോകത്തിൽ വന്നപ്പോൾ പറഞ്ഞു, അവന്റെ കാൽവറി ബലിയാൽ ആട്ടുകൊറ്റന്മാരുടെ രക്തത്താലല്ല, അറക്കപ്പെട്ട കാളക്കിടാക്കളുടെ രക്തത്താലല്ല, ഒരു ഒരു മാടിനെ പോലെ അറക്കപ്പെടുവാൻ വിധിക്കപ്പെട്ട ക്രിസ്തുയേശു മാനവജാതിയുടെ രക്ഷയ്ക്കായി മൂന്നാടികളിന്മേൽ തൂങ്ങി അവന്റെ രക്തം, അവസാന തുള്ളി രക്തം മനുഷ്യർക്ക് വേണ്ടി ഒഴുക്കിക്കൊടുത്തപ്പോൾ ആ രക്തത്താൽ മനുഷ്യനെ അവൻ വീണ്ടെടുക്കുവാനിടയായി. ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ആരെന്നറിയാമോ? യേശുവിന്റെ രക്തത്തിന്റെ വിലയാണ് ഞാനും നിങ്ങളും. അവന്റെ രക്തം മറുവിലയായി നൽകി വീണ്ടെടുക്കപ്പെട്ടവരാ. രക്തത്തിന്റെ വിലയാണ് നമ്മൾ, അത് ബോധ്യമുള്ള ദൈവമക്കൾ. യേശു ക്രൂശിൽ തെറിഞ്ഞ രക്തത്തിന്റെ വിലയാണ് ഞാൻ, എന്റെ കുടുംബം യേശുവിന്റെ രക്തത്തിന്റെ വിലയാണ്, ഇത് ബോധ്യമായിട്ടുള്ള ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി നല്ല ശക്തിയോടെ ഒരു ഹല്ലേലൂയ മുഴക്കിയാട്ടെ. യേശുവിന്റെ രക്തം നമ്മെ വീണ്ടെടുത്തു. ക്രിസ്തുയേശു സ്ഥാപിച്ചതായ വീണ്ടെടുപ്പ് അത് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പാണെന്ന് കാണുന്നു. വീണ്ടും തിരുവിഴത്തിലേക്ക് നമുക്ക് വരാം. ആ അടിമത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനുള്ള ഒരു മാർഗം കൂടെ പറഞ്ഞ ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. മടങ്ങി വരുവാനുള്ള മാർഗം എന്താ? ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ സ്ഥിതി എന്താണ്? ഞാൻ കഴിഞ്ഞ രാത്രികളിലൊക്കെ ഓർപ്പിച്ചതുപോലെ ദൈവത്തിന്റെ സന്നിധിയിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നറിയോ? കർത്താവേ, വചന പ്രകാരം എന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്തെന്നൊന്ന് ബോധ്യപ്പെടുത്തി തരണം. എന്റെ സ്ഥിതി എന്താണെന്ന് എന്നെ ഒന്ന് പഠിപ്പിക്കണം. ഒരുപക്ഷെ നാം കാപട്യത്താൽ ജീവിക്കുന്നവരായിരിക്കാം. പലവിധമായ പുറംചട്ടുകൾ കൊണ്ട് നമ്മുടെ ആന്തരിക മനുഷ്യന്റെ വ്യക്തിത്വം പുറമേ കാട്ടുവാൻ ഇഷ്ടപ്പെടാതെ ബാഹ്യമായ പലതും കാട്ടിക്കൊണ്ട് നാം ആത്മീക ജീവിതത്തെ കുരുടാക്കി കളയുന്നവരായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തോട് പറ, കർത്താവേ എന്റെ സ്ഥിതി എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തി തരണമേ. പരമാർത്ഥ ഹൃദയത്തോടെന്ന് പറയാമോ? തമ്പുരാൻ അത് വെളിപ്പെടുത്തി തരൂ. ആരും വഞ്ചിക്കപ്പെട്ടു പോകരുത്. സാത്താൻ ഇന്ന് പലരെയും പലവിധത്തിലുള്ള പ്രലോഭനങ്ങളിലൂടെ നടത്തി അവരെ വഞ്ചിച്ച് ദൈവ സാന്നിധ്യത്തിൽ അകറ്റിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാ. വഞ്ചിക്കപ്പെടാതിരിക്കാൻ ഞാൻ വിളിച്ചു പറയുകയാ, ദൈവത്തോട് പറ, കർത്താവേ എന്റെ സ്ഥിതി ഒന്ന് ബോധ്യമാക്കി തരണമേ. എന്റെ ഉള്ളവസ്ഥ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ. അത് മനസ്സിലാക്കിയാൽ ഇത് നിങ്ങൾ ദൈവത്തോട് പറയും, കർത്താവേ എനിക്കൊരു മാറ്റം ആവശ്യമാ. എന്റെ ദൈവമേ എന്റെ ആത്മീയ ജീവിതത്തെ ഒന്ന് മാറ്റണമേ, ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് പറയുവാൻ കഴിയും. അത് ബോധ്യമാകണം, ഇല്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയത്തില്ല. ഇല്ലെങ്കിൽ നമ്മൾ മിഥ്യാബോധമുള്ളവരായി തീർന്നു പോകും. അതുകൊണ്ട് ദൈവത്തോട് പറ, എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ ഒന്നും കുമ്പസാരിക്കാൻ പോകണ്ട, ആരോടും പ്രത്യേകിച്ച് ഒന്നും പറയണ്ട. നിങ്ങൾക്ക് എന്തു പറയാനുണ്ടെങ്കിലും പറഞ്ഞാൽ അത് കേട്ട് മറ്റൊരാളോട് പറയുകയില്ല. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ആരോടും പറയല്ലേ എന്നും പറഞ്ഞ ഒരാളോട് പോയി പറഞ്ഞാൽ മതി. പിറ്റേ ദിവസത്തെ പത്രത്തിൽ ആ വാർത്ത നമുക്ക് പ്രതീക്ഷിക്കാം. അതാ ഇന്നത്തെ നമ്മുടെ നാടൻ ശൈലി.
ആരോടും പറയില്ലേന്നും പറഞ്ഞുകൊണ്ട് പറയുന്നതാ ഇല്ല. ഇദ്ദേഹം പോയി അടുത്ത ആളോട് പറയും, ആരോടും പറയില്ല, ഞാൻ രഹസ്യം പറയാം. ഇതങ്ങ് നാട്ടിൽ പാട്ടാകൂ, അതുകൊണ്ട് നിങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ ഒന്നും പോയി പറയണ്ട. നിങ്ങൾക്ക് ഏത് സമയവും ഏത് നേരവും ഏതവസ്ഥയിലും നിങ്ങളുടെ അവസ്ഥ തുറന്നു പറയുവാൻ കഴിവുള്ള ഒരു നല്ല കർത്താവ് നമ്മുടെ മുൻപിലുണ്ട്. അവനെ കുറിച്ച് പറയുന്നു, അവൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കുന്ന മഹാപുരോഹിതനാണ്. നിങ്ങൾക്ക് എന്തും പറയാം, അവസ്ഥ തുറന്നവനോട് പറയാം, അത് കേട്ടവൻ നമ്മോട് മനസ്സലിയുന്നവനാണ്. വീണ്ടും നമുക്ക് ദൈവവചനത്തിലേക്ക് വരാം. അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ നമുക്ക് എന്താണ് ആവശ്യം? ഒന്നാമതൊരു പ്രാർത്ഥനാ ജീവിതം നമുക്ക് ആവശ്യം. രണ്ടാമത് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടാൽ അവിടെ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കാം. മൂന്നാമത് ദൈവത്തിന്റെ വചനം പറയുന്നു, പുറപ്പാട് പുസ്തകം 2:23 അതിന്റെ 23 വാക്യം വായിച്ചട്ടെ. 2:23 ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രയീം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. അടിമവേല നിമിത്തമുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. അടിമവേല നിമിത്തമുള്ള നിലവിളി യഹോവയുടെ സന്നിധിയിലെത്തി. ഇന്ന് രാത്രിയിൽ വിടുതൽ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിലവിളിച്ചാട്ട്. നിങ്ങൾ ലജ്ജിക്കേണ്ട, ചിലർക്ക് കണ്ണുനീരൊഴുക്കുവാൻ കഴിയുന്നില്ല. പ്രാർത്ഥിക്കുന്ന അനുഭവമല്ല നിലവിളി എന്ന് പറയുന്നത്. നിലവിളിക്കണം ഒരു ശിശുവിനെ പോലെ. യേശു തമ്പുരാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആവുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ സാധ്യമല്ല. ഒരു ശിശുവിനെ പോലെ നിലവിളിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ദൈവം നമ്മുടെ ക്യാപ്റ്റിവിറ്റി മാറ്റിത്തരും. നമ്മുടെ പ്രവാസത്തെ അവൻ മാറ്റിത്തരുവാനിടയാകും. ഇന്ന് രാത്രി ഞാനൊന്ന് ചോദിച്ചോട്ടെ, പരമാർത്ഥ ഹൃദയത്തോട് മറുപടി പറയാമോ? കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാനുഭവം എത്ര പേർക്കുണ്ട്? എത്ര പേർക്കുണ്ട്? അങ്ങനെ ഒരു പ്രാർത്ഥന നിലവാരം എത്ര പേർക്ക് സൂക്ഷിപ്പാൻ കഴിയുന്നുണ്ട്? കണ്ണുനീരോടുകൂടെയുള്ള നിലവിളി, അലമുറയിട്ട് കരയുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പെന്തിക്കോസ്റ്റ് മിഷന്റെ ആരംഭം കണ്ണുനീരിലും നിലവിളിയിലും തുടങ്ങിയതാ. ഇന്നിപ്പോ അത് എത്രത്തോളം ഉണ്ടെന്ന് ഓരോരുത്തരും ശോധന ചെയ്യുന്നത് നല്ലതാ. ഒരു കാലത്തൊന്നുമില്ലായിരുന്നു, പട്ടിണി, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കാലം. നേരം വീണ്ടും പോലെ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിപ്പാനില്ലാതെ കഷ്ടപ്പെട്ടിരുന്ന ശുശ്രൂഷകർ, അതുപോലെ തന്നെ വിശ്വാസികളുടെ അനുഭവം. അന്ന് നമ്മുടെ വിശ്വാസ ഭവനങ്ങളിൽ, ദൈവമക്കളുടെ ഭവനങ്ങളിൽ നിലവിളി ഉണ്ടായി. ഇന്ന് അതുണ്ടോ? തുറന്നല്ലവരും പരിശോധിക്കണം, ഉണ്ടോ? ഞാൻ തിരുവല്ല സെൻട്രൽ വിശ്വാസ ഭവനത്തെ പറ്റി ഒരാൾ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാ. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലാരോ വഴി ചോദിച്ച്, ആ തിരുവല്ല വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് കേട്ടോ, ആ വഴി ചോദിച്ച് തിരുവല്ല സെൻട്രൽ ഫൈത്തവും വിശ്വാസ ഭവനും അന്വേഷിച്ചപ്പോൾ അദ്ദേഹം വണ്ടിയിൽ നിന്ന് ആരോ പറഞ്ഞുകൊടുത്തു പോലും, നിങ്ങൾ അങ്ങോട്ട് ആ വഴി അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ കരയുന്ന ശബ്ദം കേൾക്കുന്ന ഒരു വീട് അവിടെ ഉണ്ട്. ആ നിങ്ങൾ അന്വേഷിക്കുന്ന സ്ഥലം അത്. അതിന്റെ വീട് കരവീടെന്നായിരുന്നു. കരവീട്, ഈ കണ്ടത്തൻ കരയിലെ വീടെന്നല്ല, കരയുന്ന വീട് കൊണ്ട് അതിന് കരവീടെന്ന പേര്, നിലവിളിക്കുന്ന വീട്. ഇന്ന് ഓരോ ദൈവമക്കളും ചിന്തിച്ചു നോക്കണം, പ്രാർത്ഥനാ അനുഭവം എങ്ങനെ, കർത്താവിന്റെ ശുശ്രൂഷക്കാരെ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ നിലവിളിയുടെ അനുഭവം എങ്ങനെയെന്ന് ചിന്തിച്ചു നോക്കണം. ആരംഭകാലത്തെ അനുഭവങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ വന്നു. ഇന്ന് കരയേണ്ട ആവശ്യമില്ല. ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ല, പണത്തിന് ബുദ്ധിമുട്ടില്ല, വസ്ത്രത്തിന് ബുദ്ധിമുട്ടില്ല, മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. എന്നാൽ മുൻകാലങ്ങളിൽ ഇതൊന്നുമില്ലായിരുന്നു. ഒന്നുമില്ലായിരുന്നു. വാഹനത്തിൽ കയറി വണ്ടിക്കൂലി കൊടുത്ത് പോകുവാൻ നിലവാരമില്ലാത്ത അവസ്ഥയില്ലാത്ത അനുഭവങ്ങൾ. ഈ അടുത്ത സമയത്ത് മഹത്വത്തിൽ പ്രവേശിച്ച ബഹുമാനപ്പെട്ട ചീഫ് പാസ്റ്റർ ആയിരുന്ന ലാസറപ്പച്ചന്റെ ഒരു പ്രസംഗം ഞാൻ കേൾക്കുവാനിടയായി. അദ്ദേഹം പണ്ട് കാലത്തെ അവസ്ഥകളെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ്, പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ശുശ്രൂഷകർ പലരും വാഹനത്തിൽ കയറി വണ്ടിക്കൂലി കൊടുക്കുവാനില്ലാത്തതുകൊണ്ട് 10, 20, 25 കിലോമീറ്ററും ദൂരം നടന്നു പോയിട്ടുണ്ട്. തിരുവല്ലായിൽ നിന്ന് റാന്നി വരെ താൻ നടന്നുപോയ കാര്യം ഇങ്ങനെ പറയുന്നത് കേട്ടു. എത്രയോ ദൂരങ്ങൾ നടന്നു. എന്തുകൊണ്ട്? അന്ന് നിലവിളിക്കണമായിരുന്നു. ആഹാരത്തിന് നിലവിളിക്കണം, മറ്റ് ഭൗമിക ആവശ്യങ്ങൾക്ക് നിലവിളിക്കണം. ഇന്ന് രാത്രിയിൽ എല്ലാവരും ചിന്തിച്ചു നോക്കണം, നിലവിളിയുടെ അനുഭവം എവിടെ പോയി? പെന്തിക്കോസുകാരുടെ വീടുകൾ വിട്ട് നിലവിളി പോയി. ഇന്ന് ചിലപ്പോൾ നിലവിളി ഉണ്ടാകും. ഒരിക്കല് നമ്മുടെ ഒരു ദൈവദാസൻ ഒരു ഭവനത്തിൽ സന്ദർശനം നടത്താൻ ചെല്ലുമ്പോ ഒരു വീടിന്റെ വാതിൽക്കൽ കൂടെ വേണം നമ്മുടെ ആ സഹോദരന്റെ വീട്ടിൽ ചെല്ലുവാൻ. അവിടെ ചെന്നു, സന്ധ്യാനേരത്താണ് വിസിറ്റിംഗിന് എന്നത്. ചെന്നപ്പോൾ അവിടെ വലിയ വലിയ കലാപരിപാടികൾ നടക്കുകയാണ്. ഭാര്യ 100 മീറ്റർ ഓട്ടത്തിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ യാദർച്ഛികമാണെന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ ഭർത്താവ് പുറകെ റിലേ ബാറ്റണുമായിട്ട് ഓടി വരുന്നു. നല്ലൊരു കാഷാവും കമ്പും കൊണ്ട് പുറകെ തല്ലാൻ ഓടിക്കുകയാ. അവിടെ ഭയങ്കര നിലവിളി. പിള്ളാരെല്ലാം കിടക്കുന്ന അലമുറ
മുറയിട്ട് കരയുന്നു. ഈ ദൈവദാസൻ നാണം കെട്ടപ്പെടുന്ന് തിരിച്ചു പോരാൻ തുടങ്ങുമ്പോ ആ വീട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ദൈവദാസന് എന്നും പരിപാടി, പ്രകടനം സന്ധ്യാനേരത്ത് ഇത് അവിടെ പരിപാടി. തലകുനിച്ച് ലജ്ജിതനായി തിരികെ പോന്നു. അടുത്ത ആഴ്ച വരെ കണ്ടുമുട്ടിയപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് ഒരു സാക്ഷ്യമില്ല, ദേശത്ത് എന്തോ ഒരു നാണക്കേടാണെന്നറിയാമോ? ആ ഞാനൊരു ദിവസം വിസിറ്റിങ്ങിന് വന്നപ്പോൾ അവിടെ ഭയങ്കര നിലവിളി, മുറവിളി, അലവിളി. അപ്പൊ അവര് പറയുക, എന്താ പറഞ്ഞെന്നറിയാമോ? അത് ദൈവദാസന് വന്ന സമയം തെറ്റിപ്പോയി. വചനപ്രകാരം ജീവിക്കുന്നവരാ ഞങ്ങൾ, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാവാർക്കും, ഉഷസ്സെങ്കിലോ ആനന്ദഘോഷം വരുന്നു പോലും. അവർക്ക് കിട്ടിയ വെളിപ്പാടതാ, വചനപ്രകാരം ജീവിക്കുന്നവര്. ഇന്ന് പലയിടത്തും നിലവിളിയുണ്ട്. ഭർത്താവ് മുണ്ടുമടക്കി കൂത്തി, ഉടുപ്പ് മുട്ടിന്റെ കയ്യിൽ, മുട്ടിന് മേലോട്ട് അങ്ങോട്ട് പിരിച്ചു വെച്ച് മീശയും പിരിക്കുമ്പോൾ ഭാര്യയും പിള്ളേരും കിടന്ന് കരയും. ഇന്ന് പലയിടത്തെ നിലവിളി അതാ. ആ നിലവിളി മുറവിളി മാറ്റി വെച്ചിട്ട് കുടുംബമായി മുഴങ്കാലിൽ നിന്ന് അലറി കരയണം, ദൈവത്തോട് കരയണം. ആ പ്രവാചകനായ യിരെമ്യാ വിളിച്ചു പറയുന്നു, നിലവിളിക്കണം നിന്റെ മക്കൾക്ക് വേണ്ടി, നിലവിളിക്കണം, അലമുറയിട്ട് കരയണം. രാത്രി നിയമാരംഭത്തിങ്കിൽ എഴുന്നേറ്റ് അവങ്കലേക്ക് കൈമലർത്താം. വീഥികളുടെ തലയ്ക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി കരയണം, അലമുറയിട്ട് കരയണം. പ്രവാചകൻ പറയുന്നു, എനിക്ക് കരയുവാൻ, മുഴുവൻ കരയുവാൻ എന്റെ തലവെള്ളവും എന്റെ കണ്ണ് കണ്ണുനീരുറവയും കൊണ്ട് നിറച്ചിരുന്നെങ്കിൽ, ആയിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ ചോദിക്കട്ടെ, നിലവിളിക്കുന്ന അനുഭവം എത്ര പേർക്കുണ്ട്? നിങ്ങൾ കരഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിലെ വിഷയങ്ങൾക്ക് അത്ഭുത പരിഹാരമായിരിക്കും. ഞാൻ അതിന് അനുഭവസ്ഥൻ. എത്രയോ സന്ദർഭങ്ങളിൽ മനസ്സ് ഒന്ന് തകർന്നിട്ടൊന്ന് കരഞ്ഞാ മതി. ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ ചിലരെയാണെങ്കിൽ ഒന്ന് കരയിപ്പിക്കണമെങ്കിൽ എന്തൊരു പാടാണെന്നറിയാം. ഉള്ളി മുറിച്ചുകൊണ്ട് വരണം, എന്നാ പോലും കണ്ണുനീര് വരത്തില്ല. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധി വന്നിരുന്ന് കരയാൻ വലിയ ബുദ്ധിമുട്ടില്ല. എന്താണ് വേണ്ടതെന്നറിയാമോ? തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഒരു ഹൃദയമുണ്ടോ, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകൂ. ഇപ്പോൾ നമുക്ക് ആവശ്യമതാ, കണ്ണുനീരോടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. നിലവിളിക്ക്, നിന്റെ നിലവിളി സ്വർഗത്തിലെത്തും. ദൈവം സ്വർഗത്തിൽ നിന്ന് പറയുകയാ, എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു കേട്ടു. രണ്ടു പ്രാവശ്യം പറഞ്ഞു, ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് നിർത്തിയില്ല. എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു കേട്ടു, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു. എന്താണ് അങ്ങനെ പറയുന്നത്? തമ്പുരാൻ അതിനെ ഒന്നുകൂടി ഉറപ്പിച്ച് പറയുക, നിലവിളിക്കുന്നത് യോ വൈദരെ, നിന്റെ നിലവിളി അവൻ കേൾക്കും. ഹാഗാർ, അബ്രഹാമിന്റെ ഭവനത്തിലെ ദാസി, യജമാനത്തി മത്സരിച്ചവളെ അവിടെ നിറക്കി. മനസ്സില്ല മനസ്സോടെ അബ്രഹാം ദൈവത്തിന്റെ വാക്ക് കേട്ട് ഒരു തുരുത്തി വെള്ളവും രണ്ട് അപ്പവും കൊടുത്ത് ഹാഗാറിനെയും മകനെയും പുറത്താക്കി. അവളിതാ ഒരു മരുഭൂമിയിലേക്ക് കടന്നുപോയി. ഒരു കൊച്ചു കുഞ്ഞവളുടെ കയ്യിലുണ്ട്. അവൾ കുഞ്ഞിനെ ഒരു ചൂരച്ചെരുടെ തണലിലിട്ടു. ഒരമ്പിൻപാട് ദൂരം പോയി അവൾ മാറി നിന്നു. അവൾ വാവിട്ട് കരയുക, എനിക്ക് കുഞ്ഞിന്റെ നിലവിളി, മരണം കാണണ്ട, അവന്റെ നിലവിളി കേൾക്കണ്ട എന്ന് പറഞ്ഞ് അവൾ കരയുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ വിളിച്ചു, ഹാഗാറേ നീ ആ പോയ കുഞ്ഞിനെ താങ്ങിയെടുക്ക. താങ്ങിയെടുത്തു കഴിഞ്ഞപ്പോൾ ഇതാ കുഞ്ഞിന്റെ ദാഹം ശമിപ്പിക്കുവാൻ ഒരു ഉറവ ദൈവം അവിടെ തുറന്നു കൊടുത്തു. നീ കടന്നു പോകുന്നത് ഹാഗാറിനെ പോലെ മരുഭൂമിയുടെ അവസ്ഥയിലാണോ? വെള്ളമില്ലാതെ വരണ്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ നിനക്ക് വേണ്ടി ആരും അറിയാത്തൊരു ഉറവ തുറക്കുവാൻ നീ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. അവന്റെ സന്നിധിയിൽ വന്നിരുന്ന് നിലവിളിച്ചാട്ട്, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചാട്ട്. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, ഇന്ന് നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവസന്നിധി വരുമ്പോൾ കരഞ്ഞു പ്രാർത്ഥിച്ചാട്ട്, നിലവിളിച്ച് പ്രാർത്ഥിച്ചാട്ട്, അലമുറയിട്ട് ദൈവത്തോട് പറ. ആവശ്യം വരുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയരുത് കേട്ടോ. അങ്ങനെയാ നമ്മുടെ ജീവിതം വിശ്വാസത്താൽ ജീവിക്കണം. നിങ്ങൾ മനുഷ്യരോട് പറയരുത്, ദൈവത്തോട് പറയണം. മനുഷ്യന്റെ മുൻപാകെ നിങ്ങൾ ആവശ്യങ്ങൾ വയ്ക്കേണ്ട, മാതാപിതാക്കളോട് ചോദിക്കണമെന്നില്ല. മുഴങ്കാൽ മടക്കി ദൈവസന്നിധിയിൽ ദൈവത്തോട് ചോദിക്ക്. ദൈവം നിലവിളി കേട്ട് തരുന്ന ദൈവമാ. ഒരിക്കല് ഒരു ഭവനത്തിൽ പെട്ടെന്ന് ഉണ്ടായ ചില സംഭവങ്ങൾ. സാധാരണ നിലയിൽ ജീവിച്ചു പോതിരുന്ന ഒരു കുടുംബം, ആ കുടുംബം അങ്ങനെ മുൻപോട്ട് പോയി. ആ പിതാവ് ജോലി ചെയ്ത് കുടുംബത്തെ പോറ്റി. ആകസ്മികമായി പിതാവ് ലോകത്തോട് ആത്മാ വേർപാട് പറഞ്ഞ് മരണം വഴിയായി ലോകത്തിൽ മാറ്റപ്പെട്ടു. കുടുംബം മുഴുവൻ പട്ടിണിയിലായി. ആ അമ്മ വീട് വിട്ടിറങ്ങി ജോലി ചെയ്ത് കുഞ്ഞുങ്ങളെ പോറ്റി. രണ്ട് കൊച്ചുകുട്ടികളും, ഒരു ആൺകുഞ്ഞും ഒരു പെൺകുട്ടിയും. അവര് കുറെ നാൾ കഴിഞ്ഞു. പെട്ടെന്ന് ഈ അമ്മ ഒരു ദിവസം രോഗിയായി. ആ വീട്ടിൽ കഞ്ഞി കുടിക്കാൻ വകയില്ല, ഒരു വെള്ളം കുടിപ്പാനുള്ള വകയില്ലാതെ കഷ്ടപ്പെട്ടു. ആ മാതാവ് കിടക്കയിൽ, മരണക്കിടക്കയിലായിരിക്കുകയാണ്. കൊച്ചു രണ്ട് കുഞ്ഞുങ്ങൾ, 6-ഉം 9-ഉം വയസ്സുള്ള രണ്ട് കുട്ടികൾ. ആ കുട്ടികൾ ഒരു ദിവസമായി ഭക്ഷണം കഴിച്ചു, രണ്ടു ദിവസമായി, 3 ദിവസമായി അവർക്ക് കഴിക്കുവാൻ ആഹാരമില്ല. അവർ വാവിട്ട് കരയുവാൻ തുടങ്ങി. കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, അവർക്കെന്തറിയാം. അവർ നിലവിളിക്കാൻ തുടങ്ങി. അവർ അമ്മയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, അമ്മയെ ഞങ്ങൾക്ക്
ആഹാരം വേണം, വിശക്കുന്നു. ആ മമ്മി ആ അമ്മ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ നിങ്ങൾ പോയിരുന്ന് പ്രാർത്ഥിക്കും, നിങ്ങളുടെ യേശു നിങ്ങൾക്ക് ആഹാരം തരൂ. ആ കുട്ടികളുടെ അറിവനുസരിച്ച് അവർ പോയിരുന്ന് പ്രാർത്ഥിച്ചു, അവർക്ക് ആഹാരം കിട്ടിയില്ല. വീണ്ടും അമ്മയുടെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞു. ആ മാതാവ് കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മുഴങ്കാൽമെല്ലെന്ന് യേശുവിനോട് പ്രാർത്ഥിക്കുക, കരഞ്ഞു പ്രാർത്ഥിക്കുക, കർത്താവ് നിങ്ങൾക്ക് ആഹാരം തരൂ. ആ കുട്ടികൾ മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചു, ഒരുത്തരവും ഉണ്ടാകുന്നില്ല. ആ വീട്ടിലെ മൂത്ത മകൻ 9 വയസ്സുകാരൻ ജോണി, അവൻ പോയി അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയി ഒരു പോസ്റ്റ് കാർഡ്, അവന്റെ കയ്യിൽ 50 പൈസ ഉണ്ടായിരുന്നു. അവനത് വാങ്ങി, അവന്റെ എളിയ ബുദ്ധിയിൽ അവന് മനസ്സിലാക്കിയതനുസരിച്ച് ആ കാർഡ് കൊണ്ടൊന്ന് അവൻ പേന എടുത്തെഴുതി, സ്വർഗത്തിലിരിക്കുന്ന യേശു അപ്പച്ചൻ അറിയുന്നതിന് എന്റെ പപ്പ മരിച്ചിട്ട് ഇത്ര ദിവസമായി, എന്റെ അമ്മ രോഗിയായി കിടക്കുകയാ, ഞങ്ങൾ ആഹാരം കഴിച്ചിട്ട് 3-4 ദിവസമായി, ഈ കത്ത് കിട്ടിയാൽ ഉടൻ വന്ന് ഞങ്ങൾക്ക് ആഹാരം തരണം എന്ന് ജോണി എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അവൻ കൊണ്ട് പോസ്റ്റ് ബോക്സിലിട്ടു. അന്ന് ഒരു സംഭവം അവിടെ അരങ്ങേറുവാനിടയായി. അന്ന് വൈകുന്നേരം പോസ്റ്റിൽ ഈ പോസ്റ്റുകളെല്ലാം എടുത്ത് സോർട്ട് ചെയ്യുവാൻ എടുക്കുമ്പോൾ ഓരോ അഡ്രസ്സുകൾ നോക്കി അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിയപ്പോൾ ഒരു 2 അഡ്രസ് നോക്കിയപ്പോൾ സ്വർഗത്തിലിരിക്കുന്ന യേശുപ്പച്ചന് അങ്ങനെയാണ് അഡ്രസ് എഴുതിയിരിക്കുന്നത്. ഈ അവരെടുത്തുകൊണ്ട് വന്നവരത് ആ കാർഡ് എടുത്ത് വായിക്കുവാനിടയാൽ രസകരമായി കത്ത് കേട്ട് അവരെല്ലാവരും നിന്ന് ചിരിച്ചു. പെട്ടെന്ന് അവിടെ ഒരു സംഭവം അരങ്ങേറി. അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ ഓടി വന്ന് പറഞ്ഞു, സർ ആ കാർഡ് എനിക്കൊന്ന് തരണോ. അദ്ദേഹം ആ കാർഡ് വാങ്ങി പെട്ടെന്ന് ആ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ടൗണിലേക്ക് പോയി. വളരെയധികം സാധനങ്ങൾ തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക നിലവാരമനുസരിച്ച് ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങി ഈ വീടന്വേഷിച്ച് കണ്ടുപിടിച്ച് ചില സമയങ്ങൾക്കുള്ളിൽ അവിടെ ചെന്ന് വാതിൽ കൊട്ടി വിളിക്കുവാനിടയായി. അപ്പോൾ ആ കുഞ്ഞ് വിളിച്ചു പറയുക, മമ്മീ യേശുപ്പച്ചൻ നമുക്ക് ആഹാരം കൊണ്ട് വന്നിരിക്കുന്നു. കതവ് തുറന്നു നോക്കുമ്പോൾ ഒരു മനുഷ്യൻ അപരിചിതൻ. അവർ വിളിച്ചു പറയുകയാ, ആ അദ്ദേഹം വിളിച്ച് അകത്തോട്ട് കയറിയിട്ട് വീടിന്റെ അവസ്ഥ കണ്ടിട്ട് ഇപ്രകാരം പറഞ്ഞു, കുഞ്ഞുങ്ങളെ ഇന്ന് മുതൽ നിങ്ങൾക്ക് ആഹാരം തരുവാൻ യേശു എന്നോട് പറഞ്ഞിരിക്കുകയാ, യേശു എന്നോട് പറഞ്ഞിരിക്കുകയാ. നിലവിളിക്കുന്ന കുഞ്ഞുങ്ങളുടെ മറുപടി, സ്വർഗത്തിലെ ദൈവത്തിന്റെ പക്കലുണ്ട്. അലറിക്കരയുന്ന ദൈവഭക്തന്മാരെ, നിങ്ങളുടെ നിലവിളിക്ക് മറുപടി സ്വർഗത്തിലുണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മറുപടി സ്വർഗത്തിലുണ്ട്. ഇന്ന് രാത്രി ഇവിടെ നീറിപ്പോകുന്ന അവസ്ഥയിൽ ചില ജീവിതങ്ങൾ ഇരിക്കുന്നുണ്ട്. മനസ്സ് കലങ്ങി വ്യാകുലപ്പെട്ട് നാളത്തെ ദിനത്തിൽ ഞാൻ എവിടേക്ക് പോകും, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നോർത്ത് വ്യാകുലപ്പെടുന്ന ജീവിതങ്ങൾ ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ട്. നിങ്ങളോടാണ് നിങ്ങളുടെ ദൈവം സംസാരിക്കുന്നത്. അവന്റെ കരുണ ഇവിടെ കാര്യം തീർന്നു പോയിട്ടില്ല, അവന്റെ നീട്ടിയ ഭുജം അവൻ കുറുക്കിക്കളഞ്ഞിട്ടില്ല. ഇന്ന് രാത്രിയിലും നീട്ടപ്പെട്ട ഭുജവുമായി നമ്മുടെ മധ്യമുണ്ട്. നിലവിളിക്കാൻ പ്രിയമുള്ളവരെ, പെന്തിക്കോസ് ദൈവമക്കളെ, പെന്തക്കോസ് മിഷൻ വിശ്വാസികളെ, നമ്മുടെ പഴയ പ്രാർത്ഥനാനുഭവം നമുക്ക് മടക്കി നമ്മുടെ സഭകളിൽ കൊണ്ടുവരാം, നമ്മുടെ ഭവനങ്ങൾ നമുക്ക് കൊണ്ടുവരാം. പ്രാർത്ഥനയുള്ള വീട് അത് സ്വർഗതുല്യമായിരിക്കും. നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാനുഭവം, ആ നിലവിളിയുടെ അനുഭവം നമുക്ക് മടക്കി കൊണ്ടുവരാം. 1-ാം നൂറ്റാണ്ടിലെ ഭക്തന്മാരുടെ നിലവിളി എങ്ങനെയെന്നറിയാമോ? ആ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം വായിക്കുമ്പോൾ ഒന്ന് പെട്ടെന്ന് വായിച്ചാട്ടെ. 4-ാം അധ്യായം 24-ാമത്തെ വാക്യം. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത് ആകാശവും ഭൂമിയും. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞു. 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ, വിശുദ്ധന്മാർ കാരാഗ്രഹത്തിൽ അകപ്പെട്ടവിടെ നിന്ന് വിടുതൽ പ്രാപിച്ചിറങ്ങി വന്നപ്പോൾ, ഈ സംഭവങ്ങൾ കേട്ട് ദൈവം കൊടുത്ത വിടുതൽ കേട്ടപ്പോൾ സഭ ഒന്നായി കൂടി ഒരുമനപ്പെട്ടു. ആരംഭത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പാസ്റ്റർ പറഞ്ഞല്ലോ, എല്ലാവരുടെയും മനസ്സൊന്ന് ഒന്നാകട്ടെ. തിരുസഭയിൽ നമുക്ക് ആവശ്യം ഇന്ന് അതാണ്. ഇല്ലാതെ പോയിരിക്കുന്നത് അത് തന്നെയാ, ഒരു മനസ്സില്ല. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞല്ലോ, ഒരു മനസ്സെന്ന് പലർക്കുമില്ല. 3 പേര് വന്നാൽ 16 മനസ്സുമായിട്ടാണ് വരുന്നത്. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് കരയാ, കർത്താവേ ഒരു മനസ്സ് തരണമേ. 2-ഓ 3-ഓ 2 നാമത്തിൽ ഐകമത്യപ്പെട്ട് എന്ത് യാചിച്ചാലും തരാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവം നൽകി തരുന്നവനാ. വിശ്വാസത്താൽ അത് നടക്കുമോ, സാധ്യമാകുമോ? ദൈവമക്കളെ സാധ്യമാണ്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നാണ് ദൈവത്തിന് സ്തോത്രം. വിശ്വസിച്ചുകൊണ്ട് എന്ത് യാചിച്ചാലും നൽകിത്തരാമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം. എത്ര പേർക്കത് വിശ്വസിക്കാം? ഒരിക്കൽ ഒരു മിഷണറി വനിത താനെ ഒരു അനാഥാലയം തുടങ്ങി അനാഥരായ കുഞ്ഞുങ്ങളെ പാർപ്പിക്കുവാൻ ഒരു അനാഥാലയം പണിയുവാൻ ആഗ്രഹിച്ചു. താന് ആ രാജ്യത്തിലെ സർക്കാരിനോട് തന്റെ ആവശ്യം ഒരു അപേക്ഷയായി കൊടുത്തു. ആ സർക്കാർ അതിനുള്ള അനുവാദം കൊടുത്തു. ഇത് ഈ അനുവാദം കൊടുത്ത് സർക്കാരിൽ പ്രത്യേക സ്ഥലം ഇവർക്ക് എഴുതി കൊടുക്കുവാൻ തുടങ്ങുമ്പോൾ അനുവാദം കൊടുത്ത ഉദ്യോഗസ്ഥൻ, അതിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ ഒരു അക്രൈസ്തവനായിരുന്നു. അദ്ദേഹം ഈ
മിഷണറി വനിത അവൾ ഒറ്റയ്ക്ക് പാർക്കുകയാണ് ഒരു കുടിലിൽ. ഒരു ദിവസം ഇവളുടെ കുടിലേക്ക് വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സർക്കാർ ഇന്ന സ്ഥലം അനുവദിച്ച് തന്നിരിക്കുകയാണ്, നിങ്ങൾക്കവിടെ ഒരു ഓർഫണേജ് പണിയാം. ഏതാണ് സാറേ ആ സ്ഥലമെന്ന് ചോദിച്ചപ്പോൾ ഇവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു വലിയ പാറക്കെട്ട് നിറഞ്ഞ സ്ഥലം കാണിച്ചു കൊടുത്തു. ഈ സ്ഥലമാണ് നിങ്ങൾക്ക് ഗവൺമെന്റ് അനുവദിച്ചത്, പണിയിച്ചോളാം പറഞ്ഞു. അവർ കൈതൊഴുതുകൊണ്ട് പറഞ്ഞു, സാറേ ഞാൻ ഒറ്റയ്ക്കാണ്, ഈ വലിയ പാറക്കെട്ടുകൾ നിറഞ്ഞ സ്ഥലം എങ്ങനെയാണ് ഞാൻ ഇത് മാറ്റിയിട്ട് എങ്ങനെ ഇവിടെ പണിയും, അതിനുള്ള സാമ്പത്തിക നില എനിക്കില്ല. അദ്ദേഹം പരിഹാസ രൂപത്തിൽ ഇപ്രകാരം പറഞ്ഞു, നിങ്ങളുടെ യേശു പറഞ്ഞിട്ടുണ്ടല്ലോ വിശ്വാസത്തോടെ ഈ മലയോട് കടലിൽ ചാടിപ്പോകാൻ പറഞ്ഞാൽ ചാടിപ്പോകും, പ്രാർത്ഥിച്ച് കടലിൽ ചാടിക്കാൻ പറഞ്ഞു. ഇവൾ വളരെ ദുഃഖിതയായി അവളുടെ ഹട്ടിലേക്ക് കുടിലേക്ക് വന്നു. അവളൊന്ന് അന്ന് രാത്രിയിൽ മുഴങ്കാലിൽ നിന്ന് കരയാൻ തുടങ്ങി. മുഴങ്കാലിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കുടിലിന്റെ വാതിലിൽ മുട്ടുന്നൊരു ശബ്ദം കേട്ടു. അവൾ ചാടി എഴുന്നേറ്റ് ഓടിച്ചൊന്ന് തുറന്നു നോക്കുമ്പോൾ ചില മനുഷ്യരവിടെ വന്ന് നിൽക്കുന്നു. അതിൽ ഒരാൾ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, സർക്കാർ നിയോഗിച്ചിരിക്കുന്ന ഒരു വലിയ കോൺട്രാക്ടറാണ്, കടലിൽ പാലം പണിയുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു സർക്കാർ കോൺട്രാക്ടറാണ് ഞാൻ. എനിക്ക് കടലിൽ പാലം പണിയുവാനുള്ള ഒരു ടെൻഡർ കിട്ടിയിട്ടുണ്ട്. എനിക്ക് അതിനായിട്ട് ഒരുപാട് റബിൾ പാറ ആവശ്യമാണ്. നിങ്ങൾക്കിപ്പോൾ ഗവൺമെന്റ് അനുവദിച്ചു തന്ന സ്ഥലം പാറക്കെട്ടുകൾ നിറഞ്ഞ സ്ഥലമാണെന്ന് എനിക്ക് അറിവ് കിട്ടി. നിങ്ങളത് അനുവദിക്കുന്നെങ്കിൽ ആ പാറ പൊട്ടിച്ച് ഞാൻ കടലിലെ എന്റെ ബ്രിഡ്ജിന്റെ മണിക്കായി കൊണ്ടുപോയിക്കോളാം, നിങ്ങൾക്ക് ആവശ്യമുള്ള പണവും തരാം. അവൾ രണ്ട് കൈയും കൊണ്ട് ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ട് അനുവാദം കൊടുത്തിപ്പോൾ എന്ത് സംഭവിച്ചു നോക്ക്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മലചാടി കടലിലും പോകൂ. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളുടെ വിശ്വാസം ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ? വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ? കരഞ്ഞു പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ? നിലവിളിക്ക് ദൈവം മറുപടി തരുമോ? അത് വിശ്വാസമുള്ള ദൈവമക്കൾ കരമൊന്നുയർത്തിയാട്ടെ. ഇന്ന് രാത്രിയിൽ എന്റെ പ്രാർത്ഥന, എന്റെ നിലവിളി, എന്റെ അലമുറ കേട്ട് എനിക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. അത് വിശ്വസിക്കുന്നവർ ശക്തിയോടെ ഒരു ഹല്ലേലൂയ മുഴക്കിയാട്ടെ. ഇന്ന് രാത്രി ഇവിടം വിട്ടു പോകുമ്പോൾ അത് പ്രാപിച്ചു പോകണം. വെറുതെ ഇവിടെ വന്ന് അല്ലേലിയ പറഞ്ഞിട്ട് പോയാൽ പോരാ. ഇന്ന് ദൈവസന്നിധിയിൽ വന്നവർ അത് പ്രാപിച്ചു പോയാട്ട്. അതുകൊണ്ട് ഞാൻ പ്രാരംഭമായി പറയുക, നിങ്ങളുടെ മനസ്സിനെ മഥിക്കുന്ന പ്രശ്നമെന്താ? ഇന്ന് രാത്രിയിൽ യേശു നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു. നിങ്ങൾക്കതെടുത്ത് അവന്റെ പാദപീഠത്തിലേക്ക് വയ്ക്കാം, അവന്റെ പാദപീഠത്തിൽ വെച്ചു കൊടുക്കാം. ഭാരം എന്റെ മേൽ ഇട്ടട്ടെ, ഞാനത് ചുമക്കാമെന്ന് പറഞ്ഞവൻ ഇന്ന് രാത്രിയിൽ നിന്റെ അടുക്കൽ നിൽക്കുന്നു. എന്തുമായിക്കൊള്ളട്ടെ, എത്ര വലിയ വിഷയമായിക്കൊള്ളട്ടെ, കുഞ്ഞുങ്ങളുടെ വിഷയമാണോ, കുടുംബത്തിന്റെ വിഷയമാണോ, ബിസിനസിന്റെ വിഷയമാണോ, സമ്പത്തിന്റെ വിഷയമാണോ, ശത്രുപീഡയാണോ, രോഗമാണോ, എന്തുമായിക്കൊള്ളട്ടെ, അവന്റെ പാദപീഠത്തിൽ ഇറക്കി വയ്ക്ക്. ഇന്ന് രാത്രി അവനത് വഹിച്ചുകൊണ്ട് പോവുകയാ. നിങ്ങളെ ഇന്ന് ഇവിടെ നിന്ന് പറഞ്ഞുവിടുന്ന സ്വതന്ത്രരായിട്ടായിരിക്കും. നിങ്ങൾ ഫ്രീ ആയിട്ട് വേണം ഇവിടം വിട്ടു പോകുവാൻ. മനസ്സ് കലങ്ങി വന്നവ മനസ്സ് നിറഞ്ഞവരായി പോകണം, അധൈര്യത്തോടെ വന്നവ ധൈര്യത്തോടെ ഇവിടം വിട്ടു പോകണം. അതാ ഇന്ന് രാത്രി നമ്മുടെ ദൈവം ചെയ്യും. വിശ്വാസത്തോടെ നിലവിളിച്ചാൽ ആ നിലവിളി ദൈവം കേൾക്കും. നിലവിളി കേട്ട് നമ്മെ പ്രവാസത്തിൽ മടക്കി വരുത്തും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മെ ദൈവം മടക്കണം, മടക്കി വരുത്തണം. അങ്ങനെയെങ്കിൽ നാം ദൈവസ്മരണയിൽ അലറിക്കരയണം, നിലവിളിക്കണം. ഈ യോഗത്തിന്റെ അവസാന സമയത്ത് അല്പസമയം അതിനായി തരും. എല്ലാവരും അലമുറയിട്ട് കരയണം, ആ നിലവിളിയുടെ ശബ്ദം കേൾക്കണം. ഇന്ന് രാത്രി ഓരോരുത്തരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ഈ മണ്ണിൽ ഒന്നൊന്ന് വീഴണം. ഇന്ന് രാത്രി അത്ഭുതങ്ങളുടെ രാത്രിയാക്കി ദൈവം മാറ്റണം. അത് നമുക്ക് വിശ്വസിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, മനസ്സിൽ ധൈര്യപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. വീണ്ടും ദൈവ തിരുവചനത്തിലേക്ക് വരുമ്പോൾ ഈ പ്രവാസം മാറ്റപ്പെട്ടു എന്ന് എങ്ങനെ നമുക്ക് തെളിയിക്കാം? ഈ പ്രവാസത്തിൽ ഞാൻ വിടുതൽ പ്രാപിച്ചു, പ്രസംഗം കേട്ടത് കൊണ്ട് അത് ഉണ്ടാവുകയില്ല, എങ്ങനെ അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇന്ന് രാത്രി ഉറപ്പോടെ വേണം പോകുവാൻ. ഞാൻ പ്രവാസത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു, ഞങ്ങൾ പ്രവാസത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്നുള്ള ഉറപ്പ് നമുക്ക് എങ്ങനെ ലഭിക്കും, എപ്രകാരം അത് നമുക്ക് തെളിയിക്കാം? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ തിരുവെഴുത്ത് എന്താണ് അവിടെ നമ്മെ ഓർപ്പിക്കുന്നത്? വായിച്ചാട്ടെ വേഗത്തിൽ 14:3-ാം വാക്യം. യഹോവ നിന്റെ വ്യസനവും നിന്റെ കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന നിന്റെ കഠിന ദാസ്യവും നീക്കി നിനക്ക് വിശ്രാമം നൽകുന്ന നാളിൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്നു എന്നുള്ള ഉറപ്പ് നമുക്ക് എങ്ങനെ നമുക്കറിയാം? നമുക്ക് ദൈവം വിശ്രാമം തരും. ഇന്ന് രാത്രി നിങ്ങളുടെ മനസ്സ് വിശ്രമിക്കുന്നെങ്കിൽ കലങ്ങിമറിയുന്ന മനസ്സോടെ, നീറിപ്പുകയുന്ന ഹൃദയത്തോടെ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നവരെ, നിങ്ങളുടെ മനസ്സിലൊരു വിശ്രാമം ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, ഞാൻ പ്രവാസത്തിൽ മടങ്ങി വന്നു. അതുകൊണ്ട് ആ വിശ്രാമത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എങ്ങനെയാണ് ഈ വിശ്രാമം നമുക്ക് പ്രാപിക്കാൻ സാധിക്കുന്നത്? ഏതാണ് ഈ വിശ്രാമത്തിന്റെ ഉറവിടം? 132-ാം
സങ്കീർത്തനം അതിന്റെ 14 വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആ വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവിടെയാണ് വിശ്രാമം ഉള്ളത്. വായിച്ചാട്ടെ. അത് എന്നേക്കും എന്റെ വിശ്രാമമാകുന്നു, ഞാൻ അതിനെ ഇച്ഛിച്ചിരിക്കയാൽ. അത് എന്നേക്കും എന്റെ വിശ്രാമം. 13 വാക്യം ചേർത്ത് വായിക്കണം. യഹോവ സിയോനെ തിരഞ്ഞെടുക്കും. യഹോവ സിയോനെ തിരഞ്ഞെടുക്കുകയും അതിനെ തന്റെ വാസസ്ഥലമായി ഇച്ഛിക്കുകയും ചെയ്തു. അടുത്തത്, അത് എന്നേക്കും എന്റെ വിശ്രാമമാകുന്നു. അത് എന്നേക്കും എന്റെ വിശ്രാമമാകുന്നു. അത് എന്നേക്കും എന്റെ വിശ്രാമമാകുന്നു. ദിസ് ഈസ് മൈ റെസ്റ്റ് ഫോർ എവർ. എല്ലാ നാളിലും എന്റെ വിശ്രാമം സിയോനാകുന്നു. ദൈവം അതിനെ തന്റെ ഹാബിറ്റേഷനായി, വാസസ്ഥലമായി തിരഞ്ഞെടുത്തെങ്കിൽ ദൈവം വിളിച്ചു പറയുന്ന അതെന്റെ വിശ്രാമമാ. അങ്ങനെയാണെങ്കിൽ ഈ വിശ്രാമം ഇറങ്ങി വരേണ്ടത് സിയോനിൽ നിന്ന്. രാജാവ് വസിക്കുന്ന നഗരമായ, മഹാരാജാവിന്റെ നഗരമായ സിയോനിൽ നിന്ന് അവൻ തന്റെ വിശ്രാമം ജനത്തിങ്കിലേക്ക് അയക്കുന്നു. നിങ്ങൾ വിശ്രമമുള്ളവരാണോ? പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവരാ. ഈ വിശ്രാമം എവിടെ നിന്ന് കിട്ടും? സിയോൻ വിശ്രാമത്തിന്റെ കേന്ദ്രമാണ്. ഈ വിശ്രാമം നമുക്ക് എങ്ങനെ പ്രാപിക്കാം? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28:12 ആ വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം നമുക്ക് കാണാം. അന്യഭാഷയിൽ ഞാൻ ഈ ജനത്തോട് സംസാരിക്കും, ഇതാകുന്ന വിശ്രാമം. ഒരു ദൈവപൈതൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരു വിശ്രാമം ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് ഈ മീറ്റിംഗിന്റെ ആരംഭത്തിങ്കില് എല്ലാ കൂടിവരകളുടെ ആരംഭങ്ങൾ ദൈവത്തിന്റെ ദാസന്മാർ ആത്മാവിൽ നിറഞ്ഞ് സന്തോഷിപ്പാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതിന്റെ കാരണം ചിലർ ചിന്തിക്കുന്ന സമയം തള്ളിവിടാൻ വേണ്ടിയല്ല. സമയം തള്ളിവിടാനാണ് വേറെന്തെല്ലാം പണികളുണ്ട്. എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് നിങ്ങളെ ഒന്ന് ആത്മാവിൽ നിറയിക്കുവാൻ ആഗ്രഹിക്കുന്നറിയാമോ? വിശ്രമമുള്ളവരായി തീരണോ? വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിൽ ഞാൻ ഈ ജനത്തോട് സംസാരിക്കും, ഇതാകുന്ന വിശ്രാമം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അഭിഷേകം പ്രാപിച്ചവരാണോ? ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ പറഞ്ഞാട്ട്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല, അത് ദൈവത്തോട് സംസാരിക്കുന്നു. ആരും തിരിച്ചറിയുന്നില്ല. അവരവർക്ക് ആത്മീക വർധനവിന് ഇടയാക്കി തീർക്കുന്ന ഒരു അനുഭവം. ആകയാൽ ദൈവസന്നിധിയിൽ ദൈവശക്തി പ്രാപിച്ച ദൈവത്തിന്റെ ജനം ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ഈ വിശ്രാമത്തെ നമുക്ക് അനുഭവിപ്പാനിടയാകുന്നു. ഈ വിശ്രാമം നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അനുഭവിപ്പാൻ കഴിയും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. വീണ്ടും വിശ്രാമത്തിനുള്ള വഴിയെക്കുറിച്ച് നോക്കുമ്പോൾ യിരെമ്യാ പ്രവചനം 6 അതിന്റെ 16 വാക്യത്തിലേക്ക് വരുമ്പോൾ വായിച്ചട്ടെ. 6 അതിന്റെ 16 വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പീൻ എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം, നിങ്ങളുടെ മനസ്സിന് വിശ്രാമം കിട്ടും. മനസ്സിന് വിശ്രാമം വേണോ? ഇന്ന് രാത്രി മനസ്സിന് വിശ്രാമമുള്ളവർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആഗ്രഹിക്കുന്നവരുണ്ടോ? എന്റെ മനസ്സിനൊരു വിശ്രാമം വേണോ? ഒരുപക്ഷെ നിങ്ങൾ ഒരു അക്രൈസ്തവനായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ ആത്മാവായിരിക്കാം. ഇന്ന് രാത്രിയിൽ കലങ്ങിയ മനസ്സോടുകൂടെ, മനസ്സിൽ സമാധാനമില്ലാതെ നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിന്നോട് ചോദിക്കുന്നു, പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിനക്ക് മനസ്സിൽ വിശ്രാമം വേണമോ? വേണമെങ്കിൽ അതിനൊരു മാർഗം ബൈബിൾ പറയുന്നു. വീഥികളിൽ ചെല്ലണം, പഴയ പാതകളെ നോക്കണം, എന്നിട്ട് ചോദിക്കണം, എന്നിട്ട് അതിൽ നടക്കണം. അപ്പോൾ മനസ്സിന് വിശ്രാമം കിട്ടും. മനസ്സിന് വിശ്രാമം കിട്ടണമെങ്കിൽ വീഥികളിൽ ചെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ചറിയണം. ചോദിച്ചറിയുക എന്ന് പറയുമ്പോൾ ആരോടെങ്കിലും കയറി ചോദിക്കരുത്. ചിലരാണെങ്കിൽ ആരോടും കയറി ചോദിച്ചു കളയും. ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ വഴിതെറ്റിച്ചു കളയും. അങ്ങനെയും കുഴപ്പമുണ്ട് കേട്ടോ. ഒരു 2 മുമ്പ് ഞാൻ കോഴിക്കോട് എന്ന സ്ഥലത്ത് കരളായി എന്ന് പറയുന്ന ആ സഭയിൽ ഒരു കൺവെൻഷന് പോയിട്ട് ഞാൻ തിരികെ വരിക. ഇതുപോലൊരു ശനിയാഴ്ച രാത്രിയിലെ മീറ്റിംഗ് കഴിഞ്ഞ് തിരികെ വരുന്നു. രാത്രി ഒരു 1:30 ഇടയിലുള്ള സമയം. ദൈവത്തിന് സ്തോത്രം. യാത്ര ചെയ്തിങ്ങനെ പോയി. ഞാൻ വണ്ടിയിലിരുന്നൊന്ന് ഉറങ്ങി. വണ്ടി ഓടിക്കുന്ന സഹോദരനോട് ചോദിച്ചു, വഴിയൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. ഞാനറിയാതെ വണ്ടിയിലിരുന്ന് ക്ഷീണം കൊണ്ട് അങ്ങ് മയങ്ങിപ്പോയി. കുറെ സമയം കഴിഞ്ഞ് ഞാൻ ഞെട്ടി ഉണർന്നു നോക്കുമ്പോൾ പരിചയമില്ലാത്ത വഴി കൂടെ ഒക്കെ വണ്ടി പോയി. എവിടെയാണെന്ന് എനിക്കും പിടി കിട്ടുന്നില്ല. പരിചയമില്ലാത്ത വഴി കൂടെ ഞാൻ അവനോട് വിളിച്ചു ചോദിച്ചു, ഇടേ വഴി തെറ്റിയോ സഹോദരൻ, വഴി തെറ്റിയോ? പറഞ്ഞു, വലിയ തെറ്റിലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്കത് കണ്ടിട്ട് പരിചയമുള്ള ഒരു വഴിയേ അല്ല. വിജനമായ ഒരു പാതയിൽ കൂടെ, ഒരു ഇടുങ്ങിയ വഴിയിൽ കൂടെ വണ്ടി അതിവേഗത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വണ്ടി ഒന്ന് സ്ലോ ചെയ്യാൻ പറഞ്ഞു. പുറത്തേക്ക് ഇറങ്ങി നോക്കിയിട്ട് ഒരു പരിചയവും കാണുന്ന സ്ഥലമില്ല, കുറ്റാക്കൂരിട്ട്. ഞാൻ ചോദിച്ചു, വഴി തെറ്റിപ്പോ? അദ്ദേഹം പറഞ്ഞു, തെറ്റാൻ വഴിയില്ല. ഞാൻ പോകുന്ന വഴിക്ക് ഒരാളോട് ചോദിച്ചു, രാത്രി 2 ആയെന്ന് ഓർക്കണം. ഒരാളോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു, ആരോടാ ചോദിച്ചത്? ഇങ്ങോട്ട് വന്നപ്പോ ഒരു ജംഗ്ഷനില് ഒരു കലിങ്ങൽ ഒരാളിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എടോ സമയം രാത്രി 2 ആ, അപ്പൊ ഈ പാതിരാത്രി 2
മണിക്ക് കലങ്ങേണ്ടിരിക്കുന്ന ആരാന്നറിയോ? സാധാരണ അല്പമെങ്കിലും നോർമലായിട്ടുള്ളവൻ വന്നിരിക്കത്തില്ല. ഒരു വെളിവില്ലാത്തവനൊക്കെയാണ് രാത്രി വന്ന് ഈ കലങ്ങിയിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, അവനോടാണോ നീ വഴി ചോദിച്ചു? അതേ ചോദിച്ചു അവനോടാ. ഞാൻ പറഞ്ഞു, എന്നാ വഴി നിശ്ചയമായും തെറ്റിയിട്ടുണ്ട്, ഏതായാലും വണ്ടി തിരിക്കാൻ പറഞ്ഞു. ഒരു 17-20 കിലോമീറ്റർ തിരിച്ചു ഓടിയപ്പോഴാണ് പഴയ വഴിയിലേക്ക് വന്ന് കയറിയത്. അതുകൊണ്ട് എവിടെങ്കിലും ആരെങ്കിലും എവിടെങ്കിലും കുത്തിപ്പിടിച്ചിരുന്നാല് അവരോട് പോയി വഴി ചോദിക്കരുത്, തെറ്റും ഉറപ്പാ. അതുകൊണ്ട് വഴി ചോദിക്കേണ്ടവരോട് ചോദിക്കണം. ചോദിച്ച് നടക്കണമെന്ന് പറയുമ്പോൾ വഴി അറിയാവുന്നവരോട് ചോദിക്കണം, ഇല്ലെങ്കിൽ വഴി തെറ്റിപ്പോകും. ദൈവത്തിന് സ്തോത്രം. വീഥികളിൽ ചെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടക്കണം. പഴയ വഴികൾ, ദൈവത്തിന് സ്തോത്രം. ചോദിക്കണം നടക്കേണ്ട വഴി ഏതാ. വേദപുസ്തകം നടക്കുവാനുള്ള ഒരു വഴിയെ കുറിച്ച് പറയുന്നു യേശു ക്രിസ്തു. ഇപ്രകാരം പറഞ്ഞു, ഐ ആം ദ വേ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ദൈവരാജ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ മനുഷ്യന്റെ മുൻപാകെ സ്വർഗത്തിലെ ദൈവം തുറന്നുകൊടുത്ത ഏക വഴി, സ്വർഗത്തിലെ ദൈവത്തിന്റെ മുൻപാകെ തുറന്നു കിട്ടിയ ഏക വഴി നസറയനായ ക്രിസ്തുവ. വീണ്ടും തിരുവെടുത്തു പറയുന്നു, ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴികളിൽ ഓടി നടക്കും. ആ ദൈവത്തിന്റെ കൽപ്പനകളാകുന്ന വഴി, തിരുവചനങ്ങളാകുന്ന വഴി, യേശുവാകുന്ന വഴിയിലൂടെ വേണം നാം മുൻപോട്ട് പോകുവാൻ. ഇവിടെ പറയുന്നു പഴയ പാതകളെ ചോദിച്ച് അതിൽ നടക്കണം, അപ്പോൾ മനസ്സിന് വിശ്രാമം കിട്ടും. അപ്പോൾ ഈ വിശ്രാമം പ്രാപിക്കണമെങ്കിൽ പഴയ പാതകളിലേക്ക് പോകണം. ഇത് പറയുമ്പോൾ ഞാൻ ദൈവത്തിന്റെ ജനത്തോടായി പറയുകയാണ്, പ്രിയപ്പെട്ട ദൈവമക്കളെ, വാത്സല്യ ദൈവമക്കളെ, നമ്മുടെ പഴയ മാർഗത്തെ നാം വിട്ടുപോകല്ലേ. പഴയ മാർഗങ്ങളെ ഒരിക്കലും നാം വിട്ടുകളയരുത്. ഒരിക്കൽ ദാവീദ് യഹോവയുടെ പെട്ടകം അതിനുവേണ്ടി അടിച്ച സ്ഥലത്ത് കൊണ്ടുവരുവാൻ ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി പോയി. എന്താ സംഭവിച്ചത്? വഴിയിൽ മരണമുണ്ടായി, ദാവീദിന് മനക്ലേശമുണ്ടായി. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയുക, പുതിയ പുതിയ മാർഗങ്ങൾ തേടി വിശ്വാസ മാർഗത്തെ നിങ്ങൾ പാഴാക്കി കളയല്ലേ. ഇന്ന് ആധുനിക പെന്തിക്കോസ് ലോകം പുതിയ പുതിയ വഴികൾ തേടുകയാണ്. എന്താ കുഴപ്പമെന്നാ ചോദിക്കുന്നത്? ഓ, ഇതൊക്കെ 21-ാം നൂറ്റാണ്ടല്ലേ, ഇപ്പോൾ വിവാഹത്തിന് ഒരു പട്ടു സാരി ഉടുത്തങ്ങ് കല്യാണം നടത്തിയല്ലേ. എന്താ ഒരു 2.5 പവന്റെ ചെറിയൊരു മിന്ന് കഴുത്തിലിട്ടാൽ എന്നാ കുഴപ്പം? ഒരു ചെറിയ മുല്ലപ്പൂ ഇങ്ങനെ തലയിൽ ചൂടിയാൽ കുഴപ്പം എന്നാ? ഒരു കുഴപ്പമില്ല. പ്രിയമുള്ളവരെ, പുതിയ വഴി ഉണ്ടാക്കല്ലേ. നമ്മുടെ പിതാക്കന്മാർ നമുക്ക് ഇട്ടുതന്ന ഒരു അടിസ്ഥാനമുണ്ട് കേട്ടോ. പെന്തിക്കോസ് മിഷന്റെ ആരംഭത്തിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമ്മുടെ മുൻപിൽ ഇട്ടുതന്ന അടിസ്ഥാനമുണ്ട്. അതിൽ നിന്ന് വേണം നിങ്ങൾ പോകുവാൻ. ചോദിക്കണം, മുൻതലമുറകളോട് ചോദിക്കണം. അവര് പറഞ്ഞു തരും എങ്ങനെയാ ജീവിച്ചത്, വിശുദ്ധന്മാർ ജീവിച്ചത് എങ്ങനെയാ എന്ന് അവര് പറഞ്ഞു തരും. ദൈവത്തിന് സ്തോത്രം. എന്റെ ശുശ്രൂഷയുടെ ആരംഭ നാളുകളില് കൊട്ടാരക്കരയിരുന്ന് മഹത്വത്തിൽ പ്രവേശിച്ച പാസ്റ്റർ ഫിലിപ്പച്ചനോടുകൂടെ പല സ്ഥലങ്ങളിലും തന്റെ വാഹനം ഓടിച്ച് പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ തന്റെ ജീവിതാനുഭവങ്ങളൊക്കെ പറഞ്ഞു തരും. ഇങ്ങനെയൊക്കെയാ ജീവിച്ചത്, ചില കാര്യങ്ങളൊക്കെ കേട്ട വണ്ടിയിൽ നിന്നിറങ്ങി ഓടാൻ തോന്നും. അത്രയ്ക്ക് ഭീകരമായ അവസ്ഥകളിലൂടെ വിശുദ്ധന്മാർ കടന്നുപോയി. അവർ നെഞ്ചും നെറ്റിയും കൊടുത്ത, അവരുടെ രക്തമൊഴുക്കി ഉണ്ടാക്കിയെടുത്ത മാർഗമാ. ആധുനിക തലമുറയെ അത് വഷളാക്കി കളയല്ലേ, അത് നശിപ്പിച്ച് കളയല്ലേ. പഴയ വഴികൾ ചോദിക്കണം. ആ പാതയിൽ നടന്നാട്ട് അവിടെ ആശ്വാസമുണ്ട്. ഒരുപക്ഷേ സമൂഹം നിങ്ങളെ ഭ്രഷ്ട് കൽപ്പിച്ചേക്കാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ന്യൂ ജനറേഷൻ പെന്തിക്കോസുകള് അത് നമ്മുടെ ഇടയിലുമൊക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ലോകത്തിന് ഒപ്പിച്ചുള്ള നീക്കം, നല്ല നല്ല ജോലിയിലൊക്കെ ഇരിക്കുന്ന ഒരു വിവാഹം വിവാഹവേളയിലേക്ക് വരുമ്പോ അവരുടെ സുഹൃത്തുക്കളൊക്കെ വരും. ഈ അടുത്ത സമയത്ത് ഒരു സ്നേഹിതൻ എന്നോട് ഇപ്രകാരം പറയുകയുണ്ടായി, അത് എന്റെ ഔദ്യോഗിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി പേര് വരും, ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല, സിറ്റിയിൽ ഒരു വലിയ ഹോട്ടൽ എടുത്തു കൊടുത്തിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു എന്തൊക്കെയാ അവിടെ സൗകര്യം? എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഞാൻ ചോദിച്ചു മദ്യമുണ്ടോ? ഉണ്ടച്ച, അത് കൊടുത്തെങ്കിലേ അവർ വരത്തുള്ളൂ. അദ്ദേഹത്തെ ഞാൻ എന്റെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് സ്നേഹരൂപത്തിൽ ഒന്ന് ശാസിച്ചു. ഞാൻ പറഞ്ഞു, സ്നേഹിത, അവർ രക്ഷിക്കപ്പെട്ടവരല്ല, അവരൊരു പക്ഷെ നരകത്തിൽ പോകും. പക്ഷെ നീ രക്ഷിക്കപ്പെട്ട കൂട്ടായ്മ ആചരിക്കുന്ന നീ ഇത് നിമിത്തം നരകത്തിൽ പോകും, ഇത് നിമിത്തം നീ നരകത്തിൽ പോകും. അദ്ദേഹം നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഇതിനൊന്നും പങ്കാളിയല്ല, പക്ഷെ അത് കൊടുത്തെങ്കിലേ അവർ വരത്തുള്ളൂ. ആധുനിക പെന്തിക്കോസ് ലോകം ഈ നിലവാരത്തിൽ വഷളായി. മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ദൈവവാഴികൾ, ദൈവവഴികളെ, ദൈവമാർഗത്തെ നിങ്ങൾ അഴിച്ചു കളയല്ലേ. പ്രിയമുള്ളവരെ, പഴയ പാതകളിൽ തന്നെ മുൻപോട്ട് നടന്നാട്ട് അവിടെയാണ് മനസ്സിന് വിശ്രാമം പ്രാപിപ്പാൻ സാധിക്കുന്നത്. മനസ്സിന് വിശ്രാമം ആ പഴയ പാതകൾ നമുക്ക് ലഭിക്കും. വീണ്ടും നാം വായിച്ച കുറി വാക്യത്തിലേക്ക് വരുമ്പോൾ ആ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും. ഒന്ന് വായിച്ചാട്ടെ, യഹോവാ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ. വായിച്ചാട്ട്, ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. യാക്കോബ് സന്തോഷിക്കുന്നു, ഇസ്രായേൽ ആനന്ദിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? യാക്കോബ് സന്തോഷിക്കുക എന്നും ഇസ്രായേൽ ആനന്ദിക്കുക എന്നും പറയുമ്പോൾ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതിയെ മാറ്റുമ്പോൾ
യാക്കോബിന് സന്തോഷമുണ്ടാകുന്നു, ഇസ്രായേലിന് ആനന്ദമുണ്ടാകുന്നു. എന്താണ് ഈ യാക്കോബ്, എന്താണ് ഇസ്രായേൽ? അത് നമ്മുടെ ആത്മീക ജീവിതത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ഒന്നാമത് യാക്കോബ് സന്തോഷിക്കുകയാണ്. ആരാണ് ഈ യാക്കോബ്? നമുക്കറിയാമല്ലോ, പൂർവ്വപിതാക്കന്മാരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് യാക്കോബ്. ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോൾ ഇങ്ങനെ കാണാം, ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നു. പഴയ പിതാക്കന്മാരുടെ പട്ടികയിൽ നിൽക്കുന്ന ഒരാളാണ് ഈ യാക്കോബ്. ഈ യാക്കോബിനെ കുറിച്ച് നാം ഒന്ന് പഠിച്ചു നോക്കാം. ആരാണ് ഈ യാക്കോബ്? പലപ്പോഴും നമ്മുടെ അവസ്ഥകളുമായി പൊരുത്തപ്പെടുത്തി നമുക്ക് എടുക്കാം. യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം ഉപായി എന്നാണ് സൂത്രക്കാരൻ. യാക്കോബ് എന്നുള്ള പേരിന്റെ അർത്ഥം ഉപായി. പിന്നീട് ആ വാക്കിന് ചില അർത്ഥങ്ങളുണ്ട്, ചതിക്കുക, കുതികാൽ പിടിക്കുക എന്നൊക്കെയുള്ളതായ അർത്ഥങ്ങളോടുകൂടി ഒരു വാക്കാണ് യാക്കോബ് എന്ന് പറയുന്നത്. ഇന്ന് ഈ രാത്രിക്കാലം ഞാൻ ദൈവമക്കളോട് ചോദിക്കുകയാണ്, നമ്മുടെ ആത്മീക അവസ്ഥ എന്താ? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഞാൻ ആരാണ്, എന്റെ അവസ്ഥ ആരാ? ഇന്ന് രാത്രി നിങ്ങൾ എത്ര പേർ യാക്കോബിനെ പോലെ ഇരിക്കുന്നു? നിങ്ങളുടെ ആത്മീക നിലവാരം യാക്കോബിന്റെ അനുഭവത്തിലാണോ? ഇവിടെ യാക്കോബിനെ കുറിച്ച് പറയുന്നു, അവൻ ഉപായിയാണ്. ആ പേരിന്റെ, ആ വാക്കിന്റെ അർത്ഥം ഉപായി എന്നാകുന്നു. എന്ന് പറഞ്ഞാൽ ഉപായത്താൽ കാര്യം നേടിയെടുക്കുന്നവൻ, എന്ത് കാര്യവും നേടാൻ, കാര്യം നേടാൻ എന്തും ചെയ്യുന്നവൻ. ഈ യാക്കോബിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, അവൻ സാധുശീലനും കൂടാരവാസിയും. വളരെ നല്ലൊരു പ്രയോഗമാണ് ബൈബിൾ, സാധുശീലനും കൂടാരവാസിയും എന്ന് പറഞ്ഞാൽ താഴ്മയുള്ളവനും. സാധുശീലനും ലളിത ജീവിതമൊക്കെ നയിക്കുന്നവനാണെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി എന്ത് സൂത്രവും പ്രയോഗിക്കും. നമ്മുടെയൊക്കെ അവസ്ഥ ചിന്തിച്ചു നോക്കി, അങ്ങനെയല്ലേ? നമ്മൾ പാട്ടുപാടുന്നു, കൈയടിക്കുന്നു, സ്തോത്രം പറയുന്നു, നമ്മൾ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നു. കാര്യസാധ്യത്തിന് വേണ്ടി ഉപായം പ്രയോഗിക്കാറുണ്ടോ? ഈ രാത്രി ഓരോരുത്തരും ചിന്തിക്കണം, കഴിഞ്ഞ നാളുകളിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ കാര്യസാധ്യത്തിന് വേണ്ടി ഉപായം പ്രയോഗിച്ചിട്ടുണ്ടോ? കാര്യം നേടിയെടുക്കുവാൻ ഭോഷ്ക് പറഞ്ഞിട്ടുണ്ടോ? കാര്യം നേടിയെടുക്കുവാൻ ആരെയെങ്കിലും ഒറ്റിക്കൊടുത്തിട്ടുണ്ടോ? ദൈവസന്നിധിയിൽ കഠിനമായ പാപമാണ്. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുന്നു, യാക്കോബ് സന്തോഷിക്കുന്നു. എന്താണ് യാക്കോബിന്റെ അനുഭവം? ഉപായവും കുതികാൽ പിടിക്കുന്ന അനുഭവം, ചതിപ്രയോഗങ്ങളും. ദൈവത്തിന് സ്തോത്രം. ആരംഭം തന്നെ അങ്ങനെയാണ്. ഏശാവ് മുൻപേ ജനിച്ചെങ്കിലും പിന്നാലെ വന്ന യാക്കോബ് അവന്റെ കാലെ പിടിച്ചുകൊണ്ടാവും, നിൽക്കട അവിടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള രീതിയിലാണ് യാക്കോബ് പുറത്തേക്ക് എത്തുക. ഭൂമിയിലേക്കുള്ള തുടക്കം തന്നെ അങ്ങനെ, ഇപ്പം നിന്നെ ശരിയാക്കും എന്നുള്ള രീതിയിൽ അവന്റെ കാലെ പിടിച്ചുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. അവിടെ തൊട്ട് തുടങ്ങിയത് ഇവന്റെ പരിപാടി, കയ്യിലിരിക്കുന്നു ഒക്കെ അങ്ങനെയുള്ളതാ. അവൻ സാധുശീലനായി കൂടാരത്തിൽ വസിച്ചു. ഒരു ദിവസം അപ്പൻ വയോധികനായി ഇസ്ഹാക്ക് മൂത്തവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അനുഗ്രഹിക്കാൻ പോവുക, വേട്ടയിറച്ചി കൊണ്ടുവരാൻ പറഞ്ഞു. ഇത് ഇവന്റെ അമ്മ കേട്ടിട്ട് അമ്മ ഇളയ മകനെ സ്നേഹിക്കുക, വിളിച്ച് കാര്യമൊക്കെ പറഞ്ഞു, വിളിച്ച് ഇടപാടൊക്കെ ചെയ്തു കൊടുത്തപ്പോൾ പോയി അനുഗ്രഹങ്ങൾ സൂത്രത്തിൽ അപ്പന്റെ കയ്യിൽ തട്ടിപ്പറിച്ചു. ദൈവത്തിന് സ്തോത്രം. ഉടുപ്പ് കാണിച്ച് അപ്പന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം. അപ്പൻ പറയുക, ശബ്ദം കേട്ടിട്ട് എന്റെ ഇളയ മകൻ യാക്കോബിനെ പോലെ, തൊട്ടു നോക്കിയപ്പോൾ മൂത്ത മകൻ ഏശാവിനെ പോലെ. അപ്പന് വേണ്ടും പോലെ കാഴ്ചയൊന്നും ഇല്ലായിരുന്നു. ഏതായാലും അപ്പൻ പറയാനുള്ളതെല്ലാം പറഞ്ഞ് അനുഗ്രഹിച്ചു, ഉടുപ്പ് കാണിച്ച് അനുഗ്രഹം തട്ടിയെടുത്തു. അതിനു മുമ്പ് ഒരു ദിവസം ഏശാവ് ഇങ്ങനെ വനസഞ്ചാരിയാ, നമ്മുടെ ചില ആളുകളെ പോലെ, ഞായറാഴ്ച സഹായം കഴിഞ്ഞു പോയാൽ അടുത്ത ഞായറാഴ്ച സഹായത്തിന് 10:30 വരത്തുള്ളൂ. വനസഞ്ചാരിയ, വേട്ടയിൽ സമർത്ഥൻ, നല്ല ബിസിനസ്സുകാരൻ, നല്ല ഒന്നാം തരൻ അധ്വാനി, ചെയ്യാവുന്നതൊക്കെ ചെയ്ത് ഒരാഴ്ചയിലെ 6 ദിവസം ഓടി നടന്ന് ഇവനിങ്ങനെ കഥച്ചാ വരുന്നത്, ഇങ്ങനെ ഏന്തി വലിഞ്ഞ് അണച്ചു പിടിച്ചോടി സഭായോഗത്തിന് വരും. പക്ഷെ യാക്കോബ് ഭയങ്കര ബുദ്ധിമാന സൂത്രക്കാരനല്ലേ, ഏശാവ് വരുന്ന സമയം നോക്കിയിട്ട് ഇവനൊരു പരിപാടി ചെയ്തു, ഒരു ഗ്യാസ് അടുപ്പൊക്കെ, അന്ന് ഗ്യാസ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഇല്ല, അവനൊരു അടുപ്പൊക്കെ കൂട്ടി വലിയൊരു വാർപ്പൊക്കെ വെച്ച് ഇവനിങ്ങനെ പായസം ഉണ്ടാക്കി. ഞാൻ വിചാരിച്ചു, എവിടെ ദൈവം പാചകകല പഠിച്ചത്? അമ്മയുടെ കൂടെ ഒന്ന് പഠിച്ചതാ. ഇവനിതൊക്കെ പഠിച്ചിട്ട് പായസം ഉണ്ടാക്കുക. ഏശാവാണെങ്കിൽ വേശന്ന് പൊരിഞ്ഞ് വയറ്റി തീ പിടിച്ച്, പണ്ടാരാണ്ട് പറഞ്ഞ പോലെ വയറ്റി തീ പിടിച്ച്, ഇപ്പം മുണ്ടിനും തീ പിടിക്കുമെന്നുള്ള പരുവത്തിൽ വേശന്ന് പൊരിഞ്ഞിറങ്ങി വന്നിരിക്കുകയാ. ഈ അവസ്ഥ കണ്ട് മനസ്സിലാക്കി യാക്കോബ് പായസത്തിന്റെ ആ ചട്ടിക്കകത്തിട്ട് ചട്ടുക, അലൂമിനിയം ചട്ടുക എടുത്ത് രണ്ടടിയും ഒരിളക്കും ഇതിങ്ങനെ അങ്ങോട്ട് പൊക്കി പിടിച്ച് അതിന്റെ അറ്റത്ത് തൊട്ടി ഒരു നക്കും ഒക്കെ കാണിച്ച് കടുത്തപ്പോൾ ഏശാവിനിത് സഹിക്കാൻ വയ്യ. അവ കണ്ടിട്ട് ഏശാവ് ചോദിക്കട, ഇച്ചിരി പായസം തരാമോ? അവൻ പറഞ്ഞു, ഏത് തരത്തില്ല, ഇത് അങ്ങനൊന്നും തരാനുള്ള സാധനമല്ല. അപ്പോ കിട്ടത്തില്ലെന്ന് മനസ്സിലായി ഏശാവ് തിരിഞ്ഞു നിൽക്കുക. അപ്പൊ വീണ്ടും ഇനി ഇച്ചിരി ഏലക്കാ പൊടിച്ചതൊക്കെ കൊണ്ടിട്ട് നെയ്ക്കാത്ത പുറത്ത് രണ്ട് തേങ്ങാക്കൊത്തൊക്കെ എടുത്തിട്ടപ്പോൾ
സാധനത്തിന്റെ സ്റ്റൈൽ അങ്ങ് കളറങ്ങ് മാറി, അതിന്റെ മണം മൂക്കിന്റെ പാലം തകർത്തുകൊണ്ട് അകത്തോട്ട് കയറിയപ്പോ എടാ നീ ഇച്ചിരി വായി സന്തരാമോ. അവൻ പറഞ്ഞു തരാം, ബട്ട് ഓൺ വൺ കണ്ടീഷൻ. ഒരു കണ്ടീഷന്റെ പുറത്ത് തരാം. എന്താ അത്? നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തരണം. കുറെ നേരം ആലോചിച്ച് നിന്നിട്ട് പറഞ്ഞു, ഇപ്പൊ ഞാൻ വിശന്ന് ജാകാൻ പോകുകയാണ്, ജ്യേഷ്ഠാവകാശം കൊണ്ട് എനിക്ക് എന്നാ പ്രയോജനം? അവൻ അത് കൊടുത്ത് ഒരു ചട്ടി പായസം വാങ്ങി കുടിച്ചിട്ട് അതും പോയി ഉപായത്താൽ ജ്യേഷ്ഠാവകാശം വാങ്ങി, ഉപായത്താൽ അപ്പന്റെ കയ്യിൽ അനുഗ്രഹം വാങ്ങി, അനുഗ്രഹം വാങ്ങി ഇറങ്ങിപ്പുറപ്പെട്ട യാക്കോബ്. ദൈവത്തിന് സ്തോത്രം. കാര്യസാധ്യത്തിന് വേണ്ടി ഉപായം പ്രയോഗിച്ച് ഇറങ്ങി പുറപ്പെട്ടോടിയ യാക്കോബിനെ പോലെ ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ കഴിഞ്ഞകാല ജീവിതയാത്രയില് നിന്റെ കാര്യസാധ്യത്തിന് വേണ്ടി നീ ആരുടെയെങ്കിലും മുമ്പിൽ ഉപായം കാണിച്ചിട്ടുണ്ടോ? നീ ഇന്നിരിക്കുന്നത് ഒരു യാക്കോബിനെ പോലെയാ. യാക്കോബിനൊരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. എന്താണ് ഈ സന്തോഷമെന്നറിയാമോ? യാക്കോബ് സന്തോഷിക്കുന്നു. എന്താ അവന്റെ സന്തോഷം? അവൻ രക്ഷിക്കപ്പെട്ടവനാ, രക്ഷയുടെ സന്തോഷം അവനുണ്ട്. 1 സാമുവേൽ 2:1 ഹന്ന എന്ന ദൈവദാസി കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. അവളുടെ നിലവിളി പ്രകാരമാ, അയ്യോ യഹോവേ ഞാൻ നിന്റെ രക്ഷയിൽ സന്തോഷിക്കുന്നു. ആ ഭാഗം മാത്രം ഒന്ന് വായിച്ചാട്ടെ. ഞാൻ നിന്റെ രക്ഷയിൽ സന്തോഷിക്കുന്നു, നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു, നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. രക്ഷ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ചോദിക്കും, ഈ സന്തോഷം എങ്ങനെ കിട്ടും? രക്ഷിക്കപ്പെടുമ്പോൾ കിട്ടും. ഇത് ആർക്കാ കിട്ടുന്നറിയാമോ? ലോകപ്രകാരം ജീവിക്കുന്ന ഒരുവനല്ല. ഈ രക്ഷ എങ്ങനെ പ്രാപിക്കാം? തിരുവെഴുത്ത് പറയുന്നു, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാകൊണ്ട് ഏറ്റു പറയുമ്പോൾ അവൻ രക്ഷിക്കപ്പെടുവാനിടയാകും. ദൈവമായ കർത്താവിനെ നീ വിശ്വസിക്കണം, അപ്പോൾ രക്ഷയുണ്ടാകും. അടുത്തത് മർക്കോസ് 16:16, വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ രക്ഷയ്ക്കുള്ള മാർഗം ഇതാ, യേശുവിനെ രക്ഷകനെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് സ്വന്തയാദരങ്ങൾ കൊണ്ട് ഏറ്റുപറഞ്ഞ് ഈ രക്ഷാനിർണയം പ്രാപിക്കുമ്പോൾ രക്ഷയുടെ സന്തോഷം ജീവിതത്തിൽ വരും. ഇതാ യാക്കോബ് സന്തോഷിക്കുന്നു. യഹോവ തന്റെ ജനത്തിന്റെ സ്തുതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയാ. വീണ്ടും നാം ദൈവവചനത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 13 അതിന്റെ 48 വരുമ്പോൾ 13:48 വായിച്ചാട്ടെ. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ച് ദൈവവചനത്തെ മഹത്വപ്പെടുത്തി, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. ജാതികൾ അത് കേട്ട് സന്തോഷിച്ചു. പൗലോസും ബർണബാസും ദൈവത്തിന്റെ ആലോചന പ്രകാരം നിങ്ങളുടെ ശുശ്രൂഷ നിവർത്തിക്കുമ്പോൾ അവർ യേശുവിനെ കുറിച്ചുള്ള രക്ഷയുടെ വചനം വിളിച്ചു പറഞ്ഞ്, വിശ്വാസത്തിന്റെ വചനം അവർ വിളിച്ചു പറഞ്ഞ് അത് ഉദ്ഘോഷിക്കുമ്പോൾ ഒരു കൂട്ടം പേർ യഹൂദന്മാർ അവരെ ദുഷിച്ചു പറഞ്ഞു, അവരെ എതിർത്തു നിൽക്കുവാൻ ശ്രമിച്ചു. പക്ഷേ ജാതികൾ വിശ്വസിച്ചു, അവർ രക്ഷിക്കപ്പെട്ടു. വിശ്വസിച്ചവർ നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ രക്ഷിക്കപ്പെട്ടു. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ തികഞ്ഞ സന്തോഷത്തോടെ അവിടെ നിൽക്കുന്നത് എന്താ അതിന്റെ കാരണമെന്നറിയാമോ? കല്ലുമല ദേശത്ത് നിത്യജീവനായി നിയമിക്കപ്പെട്ട ചിലരുണ്ട്. ഇന്ന് രാത്രിയിൽ അവരെ കർത്താവ് വിളിക്കുകയാ, അവരെ കർത്താവ് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാ. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ അത് വിശ്വസിച്ചുവോ? ദൈവത്തിന്റെ വചനത്തെ അവർ കൈക്കൊണ്ടു. ഇന്ന് രാത്രിയിൽ ഓർത്തുകൊള്ളണമേ, ദൈവത്തിന്റെ വചനം കൈക്കൊള്ളുമ്പോൾ അത് തികഞ്ഞൊരു സന്തോഷത്തെ നമുക്ക് നൽകിത്തരുന്ന അനുഭവമാണ്. അടുത്തത് കൊലോസ്യലേഖനം 1:13 വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 1:13 വായിച്ചാട്ടെ. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രനെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. ഇവിടെ നാം വായിച്ചു കേൾക്കുന്നത് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹത്തിന്റെ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ച പിതാവിന്, ദൈവത്തിന് സ്തോത്രം. സ്നേഹത്തിന്റെ സ്വരൂപനായ പുത്രൻ, ദൈവത്തിന് സ്തോത്രം. ആ പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വച്ചിരിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം. കിങ്ഡം ഓഫ് ഹിസ് ഡിയർ സാൺ, പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ആ രാജ്യത്തിൽ ദൈവം നമ്മെ ആക്കി. അവിടെ ഒരു സന്തോഷമുണ്ട് പ്രിയരെ. ദൈവസഭ എന്നുള്ള മർമ്മത്തിലേക്ക് വരുമ്പോൾ അത് സന്തോഷമാണ്. തിരുവെഴുത്ത് വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു ഇരുട്ടിന്റെ അധികാരം. ഏതാണ് ഇരുട്ട്? പാപം ഒരു ഇരുട്ടാണ്, അന്ധകാരം ഒരു ഇരുട്ടാണ്, പിശാചിന്റെ പ്രവൃത്തികൾ ഇരുട്ടാണ്, ലോകത്തിന്റെ മോഹങ്ങൾ ഇരുട്ടാണ്, ലോകത്തിന്റെ ഭാഷ ഇരുട്ടാണ്. ഇങ്ങനെയുള്ള ഇരുട്ടിൽ നിന്ന് വിടുവിക്കപ്പെട്ടവർ യേശുവെന്ന സ്നേഹസ്വരൂപന്റെ രാജ്യമാകുന്ന ദൈവസഭയിലേക്ക് വരുമ്പോൾ
അവർക്ക് സന്തോഷമുണ്ടാകുന്നു. യാക്കോബ് സന്തോഷിക്കുന്നു, സ്ഥിതി മാറ്റപ്പെട്ടവർ സന്തോഷിക്കൂ. പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവർ, അകൃത്യത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവർ, അതിക്രമത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവർ, അടിമത്വത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവർ, ലോകസ്നേഹത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവർ, അവർ തിരുസഭയിൽ വരുമ്പോൾ സന്തോഷിക്കൂ. ഇന്ന് അങ്ങനെ സന്തോഷിക്കുന്ന യാക്കോബുമാരാണ് നമ്മളിൽ പലരും. സന്തോഷമുണ്ട്, യാക്കോബിന് വലിയ സന്തോഷമാണ്. എന്നാലും കാര്യം സാധിക്കാൻ ഇടയ്ക്ക് പരിപാടി ഒപ്പിക്കും. ഈ അവസ്ഥയിൽ ഇന്ന് പലരുടെയും പോക്ക് അങ്ങനെയാണോ നിങ്ങൾ ഇരിക്കുന്നത്? യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുന്നു. തിരുസഭയിൽ നാം വരുമ്പോൾ അവിടെ ഒരു സന്തോഷമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സഭയിൽ നമുക്ക് എങ്ങനെ വരാം? തിരുവെഴുത്ത് എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർക്കുന്നു. മത്തായി 16:18 ആ വാക്യത്തിൽ ഇങ്ങനെ കാണാം, ആ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾക്ക് ജയിപ്പാൻ കഴിയാത്ത എന്റെ സഭയെ ഞാൻ പണിയുമെന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുവാനിടയായി തീർന്നു. ആകയാൽ ദൈവത്തിന്റെ സഭ എന്നുള്ളത് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യമാണ്. ആ തിരുസഭയിൽ അംഗമായി തീരുവാൻ ഒന്നാമത് മാനസാന്തരപ്പെടണം, അടുത്തത് രക്ഷിക്കപ്പെടണം, സ്നാനമേൽക്കണം, ദൈവകൽപ്പന അത് മുഴുകലായിരിക്കണം. പരിശുദ്ധാത്മാവ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അഭിഷക്തരായ കർത്തൃ ശുശ്രൂഷകരുടെ കൈക്കീഴിൽ അത് വെള്ളത്തിൽ നിമജ്ഞനം ചെയ്തുള്ള സ്നാനമായിരിക്കണം. അടുത്തത് കാത്തിരുന്ന് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിപ്പാനിടയായി തീരണം. ഒരു തികഞ്ഞ വേർപാടിൻ ജീവിതം ഈ ലോകത്തിൽ നമുക്ക് ചെയ്യുവാനിടയായി തീരണം. അതുമാത്രമല്ല, വിശുദ്ധ മേശ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവും ഭക്ഷിച്ച് പാനം ചെയ്യുന്ന ആ തിരുവത്താഴ ശുശ്രൂഷ അത് നമുക്ക് അനുഭവിപ്പാനിടയാകണം. ചിലർക്ക് ഇതിന്റെ വില എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഒരിക്കലൊരു സഭയില് ഒരാൾ കർത്തൃമേശ എടുക്കുവാനായിട്ട് ഇരുന്നപ്പോൾ സഭാശുശ്രൂഷകന ലൈനിൽ കൂടെ നടന്നപ്പോൾ ക്രമക്കേട് കാണിച്ച ഒരുത്തൻ അതിനിടെ ഇരിക്കുന്നു. ദൈവദാസം പിടിച്ച് എഴുന്നേപ്പിച്ച് പുറത്തേക്ക് വിട്ടു. അദ്ദേഹത്തിന് വലിയ കോപമായി. അവൻ പുറത്തേക്ക് പോയി, താഴെ ജംഗ്ഷനിൽ പോയി. കർത്തൃമേശ കഴിഞ്ഞെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ ഇവൻ താഴെ ചെന്നിട്ട് 1.5 ലിറ്ററിന്റെ ഒരു പെപ്സിയുടെ കുപ്പിയും ഒരു മോഡേം ബ്രെഡും വാങ്ങിച്ച് ഈ വിശ്വാസ വീടിന്റെ മുമ്പിലോട്ട് നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ തന്ന ഇച്ചിരേ അല്ലേ തരുന്നത്, ഞാൻ മൊത്തം കൂടെ തിന്നാൻ പോകാൻ പറഞ്ഞ് പോത്ത് തിന്നുന്ന പോലെ ആ ബ്രെഡ് മുഴുവൻ അവിടെ നിന്ന് കഴിച്ചിട്ട് 1 ലിറ്റർ കൊക്കോക്കോളായി കൊടിച്ച് അവൻ കർത്തൃമേശ എടുത്തു. ഇന്ന് ചിലർ കർത്തൃമേശ എന്ന് പറഞ്ഞാൽ അപ്പവും പിഞ്ഞും കഴിക്കുന്ന പരിപാടി എന്നാ പലരും ചിന്തിക്കുന്ന. പ്രിയമുള്ളവരെ അല്ല, അവന്റെ ശരീര രക്തത്തെ ഭക്ഷിച്ച് പാനം ചെയ്യുകയാണ്. അതിന് യോഗ്യതയുള്ളവരുണ്ടാകണം, അതിനൊരു നല്ല മനസാക്ഷി ഉണ്ടാകണം, ദൈവത്തോടും മനുഷ്യരോടും പ്രാഗൽഭ്യം ഉണ്ടാകണം, അതാണ് അതിന്റെ യോഗ്യത. തിരുമേശയിൽ പങ്കെടുപ്പാനിടയാകണം. അടുത്തത് ദൈവിക രോഗശാഹാന്തി, അത് ദൈവമക്കളുടെ അവകാശമാണെന്നും അപ്പമാണെന്നും പറഞ്ഞ് അത് വിശ്വാസത്താൽ നേടിയെടുക്കുവാൻ കഴിയണം. വിശ്വാസത്താൽ നേടിയെടുപ്പാൻ കഴിയണം. അത് മാത്രമല്ല, ഒരു സമ്പൂർണ്ണ വിശുദ്ധീകരണം പ്രാപിക്കണം, ഒരു പൂർണ്ണതയിലേക്ക് വരണം. അതിന് പൂർണ്ണതയുടെ ഉപദേശം ആവശ്യമാണ്, പൂർണ്ണതയുടെ ശുശ്രൂഷ അതിനാവശ്യമാണ്. ഈ ഒരു അവസ്ഥയിൽ വേണം ദൈവത്തിന്റെ സഭ നടത്തപ്പെടുവാൻ. ആ നിലവാരത്തിൽ ദൈവസഭയിൽ വരുമ്പോൾ അവിടെ ഒരു സന്തോഷമുണ്ട്. എന്താ ഇവിടെ വായിച്ചത്? യാക്കോബ് സന്തോഷിക്കുന്നു, യാക്കോബ് സന്തോഷിക്കുന്നു. ഇത് നമുക്ക് കേവലമായിട്ടുണ്ടാകുന്ന സന്തോഷത്തിന്റെ ഒരു അനുഭവമാണ്. യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുന്നു. യാക്കോബിന്റെ സന്തോഷം, അവൻ വലിയ സന്തോഷമുള്ളവനാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാര്യസാധ്യത്തിന് വേണ്ടി ഉപായം പ്രയോഗിക്കും. സ്നാനപ്പെട്ടതാണ്, അഭിഷേകം പ്രാപിച്ചതാണ്, രക്ഷിക്കപ്പെട്ടതാണ്, കർത്തൃമേശയിൽ പങ്കെടുക്കുന്നതാ. എന്നാലും കാര്യസാധ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് ചില ഉപായങ്ങൾ ഒക്കെ പ്രയോഗിക്കുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് ലാബാന്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് പോരാൻ പെട്ട പാട് അതിനിടയിൽ ആടുമാടിനെ സമ്പാദിക്കുവാൻ വേണ്ടി അവൻ ഒപ്പിച്ച വേലകൾ എന്തെല്ലാം പണികളാണെന്ന് അറിയാമോ? ആരും ചിന്തിക്കാത്ത, ആധുനിക ശാസ്ത്രം പോലും കണ്ടുപിടിച്ചിട്ടില്ലാത്ത സകല സത്യങ്ങളും യാക്കോബ് 20 വർഷം ആടിന്റെ കൂടെ നടന്ന് അവൻ കണ്ടുപിടിച്ച് അതിന് പറ്റിയ പണികളൊക്കെ ഒരുക്കി. പ്രിയമുള്ളവര്, എത്ര ഭയങ്കരമായിരിക്കുന്നു. ചെയ്യാവുന്ന ഉപായമെല്ലാം ചെയ്ത് സമ്പത്ത് സമാഹരിക്കുവാൻ, ഭാര്യമാരെ നേടിയെടുക്കുവാൻ, കുടുംബത്തെ പുലർത്തുവാൻ ഉപായം പ്രയോഗിച്ചു കൊണ്ടുപോകുന്ന യാക്കോബിനെ പോലെ ഇന്ന് രാത്രിയിൽ ദൈവസഭയിൽ അംഗമായിരുന്ന് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവവൈദ്യം നീ അവകാശം പറഞ്ഞിട്ട് ഇന്ന് നിന്റെ ജീവിതം ദാരുണമായ നിലവാരത്തിൽ കൂടെ മുൻപോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ രക്ഷയുടെ സന്തോഷം കണ്ടേക്കാ, ആത്മാവിൽ നിറഞ്ഞുള്ള സന്തോഷം കണ്ടേക്കാ, ദൈവസഭയിൽ അംഗമായിരിക്കുന്നതിന്റെ സന്തോഷം കണ്ടേക്കാ. എന്നാൽ ഇന്ന് രാത്രിയിൽ നിനക്ക് സന്തോഷമല്ല വേണ്ടത്, യാക്കോബ് സന്തോഷിക്കുന്നു. അതിന്റെ അടുത്ത ഭാഗം ഇസ്രായേൽ ആനന്ദിക്കുന്നു. എന്താണ് ഇസ്രായേൽ? ആ ഭാഗം മാത്രം വായിച്ചാട്ട്. യാക്കോബ് സന്തോഷിക്കുകയും, യാക്കോബ് സന്തോഷിക്കുകയും
ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് സന്തോഷിക്കുന്നു, യാക്കോബിന് വലിയ സന്തോഷം. എന്നാൽ ഇവിടെ ഇസ്രായേൽ ആനന്ദിക്കുന്നു. ആരാണ് ഇസ്രായേൽ? ഇസ്രായേൽ എന്നുള്ള പേര് യാക്കോബിനോട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. നമുക്കറിയാം, സഹോദരൻ കൊല്ലുമെന്നുള്ള ഭയപ്പാടില് അവൻ സ്വന്തം വീട് വിട്ട് തന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ അടുക്കിലേക്ക് അവൻ ഓടിപ്പോകുന്നു. 20 വർഷത്തെ പരദേശവാസത്തിന് ശേഷം അവന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാനുള്ള അതീവ വാഞ്ചയോടെ അവൻ ഓടി പുറപ്പെട്ടു വരുമ്പോൾ അവൻ യാബോക്ക് കടവിന്റെ അടുക്കിലേക്ക് എത്തി. ആ കടവിലെത്തി നിൽക്കുമ്പോൾ യാക്കോബിന്റെ കർണങ്ങളിലൂടെ അവന്റെ നാഡീഞരമ്പുകൾ സ്തംഭിച്ചു പോകത്തക്ക നിലയിലുള്ള ഒരു വർത്തമാനം കേട്ടെന്തെന്നറിയാമോ? നിന്റെ ജ്യേഷ്ഠനായ ഏശാവ് 400 ആളുകളുമായി നിന്റെ നേരെ കടന്നു വരുന്നു. യാക്കോബ് പേടിക്കുവാൻ തുടങ്ങി, അവന്റെ ഉള്ളം പിടഞ്ഞു വിറയ്ക്കുവാൻ തുടങ്ങി. എന്തായിരിക്കും എന്റെ ജ്യേഷ്ഠൻ എന്നോട് ചെയ്യുന്നത്? ഞാൻ അവനോട് ചെയ്യാവുന്ന അന്യായമെല്ലാം ചെയ്തിട്ടാണ് ഓടിപ്പോയത്. ഒരുപക്ഷെ ഇത്ര വലിയ ആളുകളുമായി വന്ന് അവൻ എന്നെ കൊല്ലുവാൻ സാധ്യതയുണ്ട്. യാക്കോബ് തന്റെ ആളുകളെ, കൂട്ടങ്ങളെ രണ്ടായി തിരിച്ചു. ഒരു കൂട്ടത്തെ ഏശാവ് നശിപ്പിച്ചാൽ എനിക്ക് അടുത്ത കൂട്ടവുമായി പോകണം. യാക്കോബ് ആ യാബോക്ക് കടവിൽ മുട്ടേലങ്ങോട്ട് നിൽക്കാൻ തുടങ്ങി. ഉപായമുള്ളവൻ, സൂത്രമുള്ളവൻ, പകയും ചതിയും കുതികാൽ പിടിക്കുന്ന സ്വഭാവമൊക്കെ ഉള്ളവൻ ഇതാ നിസ്സഹായനായി നിൽക്കുകയാ. ഉപായം കൊണ്ട് എന്നും നേടിയെടുത്ത യാക്കോബ് ഇപ്പോൾ നിസ്സഹായനായി നിൽക്കുന്നു. സഹായിപ്പാൻ ആരുമില്ല. യാക്കോബ് ഒരു സൈന്യവുമായിട്ട് ഏശാവ് ഒരു വലിയ സൈന്യവുമായിട്ട് ഓടി വരുന്നു. രക്ഷപ്പെടുവാൻ വഴിയില്ല. എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ അവൻ മുഴങ്കാൽ നിന്ന് സ്വർഗത്തേക്ക് അവന്റെ ദൃഷ്ടി ഉയർത്തി. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്കാവശ്യം ഇന്ന് അതാണ്. ഒരുപക്ഷെ കഴിഞ്ഞകാല ജീവിതയാത്രയിൽ കാര്യസാധ്യത്തിന് വേണ്ടി പലതും നിങ്ങൾ ചെയ്തു കാണും, പലതും നിങ്ങൾ നേടിയെടുത്തു കാണും, പലയിടത്തും നിങ്ങൾ ജയിച്ചു കാണും. എന്നാൽ നിങ്ങൾ നിസ്സഹായരാകുന്ന സമയമുണ്ട്. ലോകത്തിന് നിങ്ങളെ സഹായിപ്പാൻ കഴിയാത്ത സന്ദർഭമുണ്ട്. നിങ്ങളുടെ ആരോഗ്യത്തിന് നിങ്ങളെ സഹായിപ്പാൻ കഴിയാത്ത സന്ദർഭമുണ്ട്. നിങ്ങളുടെ പ്രാപ്തിക്ക് നിങ്ങളെ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത സന്ദർഭങ്ങൾ വരും. അപ്പോഴാണ് യാക്കോബ് പറഞ്ഞത്, എനിക്ക് നോക്കുവാൻ ഉന്നതത്തിൽ ഒരു സ്ഥലമുണ്ട്. യാക്കോബ് യാബോക്ക് കടവിൽ നിന്ന് ദൈവത്തെ കാണുവാനിടയായി. അന്ന് രാത്രിയിൽ സ്വർഗത്തിലെ ദൂതൻ അവിടേക്ക് ഇറങ്ങി വന്നു. ദൂതൻ ഇറങ്ങി വന്നപ്പോ ദൂതനുമായിട്ടൊരു മല്ലുപിടുത്തം, ദൂതനുമായിട്ട് യാക്കോബ് ഒരു മല്ലുപിടുത്തം. എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ വല്ല വഴക്കുണ്ടാക്കാനോ മല്ലുപിടിക്കാനോ വല്ലതും പോവുകയാണെങ്കിൽ ദൂതന്മാരോട് വഴക്കുണ്ടാക്കണം. ചിലരാണെങ്കിൽ സഭയിലെ ഉദേശിമാരോട് വഴക്കുണ്ടാക്കുന്നവരോട്, പാവപ്പെട്ട ഉദേശിമാരോട് വഴക്കുണ്ടാക്കിയിട്ട് എന്നാ ചെയ്യാൻ? അവർ നേരെ നിൽക്കാൻ വയ്യാത്തവരാ. എന്നെ പോലുള്ളവരാണെ പിന്നെ പറയുകയും വേണ്ട. വെറുതെ വഴക്കുണ്ടാക്കാൻ പോയിട്ട് എന്നാ പ്രയോജനം ഉള്ളത്? ചിലരാണെങ്കിൽ കൂട്ടുവിശ്വാസികളോട് വഴക്കുണ്ടാക്കും. ചില ഭർത്താക്കന്മാര് സാധുക്കളായ ഭാര്യമാരെ ഭീഷണിപ്പെടുത്തി അവരോട് വഴക്കുണ്ടാക്കും. ചില സഹോദരിമാരും ഭർത്താക്കന്മാരെയും വരച്ച വരയിലൊക്കെ നിർത്തുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, എന്റെ അഭിപ്രായം, എന്റെ മതം എന്ന് പറഞ്ഞ അഭിപ്രായം, നിങ്ങൾ വഴക്കുണ്ടാക്കാനോ ഗുസ്തി പിടിക്കാനോ പോകുന്നെങ്കിൽ വല്ല ദൂതനോട് വഴക്കുണ്ടാക്കാൻ പോ, വല്ല ഗുണമുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് ദൂതനുമായിട്ട് അങ്ങ് പിടിക്കാൻ തുടങ്ങി. ദൂതൻ ഉഷസ്സായപ്പോൾ അവനെ ദണ്ണിപ്പിച്ചു. എന്നെ വിടുക, ഞാൻ പോകട്ടെ. യാക്കോബ് പറയും, ഇല്ല, വിടുകയില്ല, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടുകയില്ല. അവൻ പറഞ്ഞു, എന്താ നിന്റെ പേര്? ഇതാണ് വിഷയം പ്രിയമുള്ളവർ, ഇതാണ് കാര്യം. എന്താ നിന്റെ പേര്? ദൈവത്തിന് അറിയത്തില്ലയോ യാക്കോബിന്റെ പേര്. പക്ഷെ ഇവന്റെ നാവ് കൊണ്ട് പറയണം, ഞാനൊരു സൂത്രക്കാരനാണ്. അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. ഇന്ന് രാത്രിയിലും ഇവിടെയും തമ്പുരാൻ അത് തന്നെയാ ചെയ്യുന്നത്. ഓരോരുത്തരോടും ചോദിക്കുക, എന്താ നിന്റെ പേര്? നിന്റെ പേര് നിന്റെ സ്വഭാവത്തോട് ചേർത്തൊന്ന് പറ. ഒരുപക്ഷെ പൊന്നമ്മ എന്നായിരിക്കും പേര്. അതിന്റെ അർത്ഥം എന്താ? പൊന്നുപോലുള്ള അമ്മ. തങ്കമ്മ എന്ന് പറഞ്ഞാൽ തങ്കം പോലുള്ള അമ്മ. സ്വഭാവവും ഇതുമായിട്ട് ഒരു ബന്ധവും കാണത്തില്ലെങ്കിൽ പേരങ്ങനെയൊക്കെയാ. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ പേരുകളെന്നൊക്കെ പറഞ്ഞാൽ വളരെ വിചിത്രമാകട്ടോ. ഇപ്പൊ ആധുനിക ലോകത്ത് പേരുകളൊക്കെ ഇടുന്നത് അപ്പന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം, പിന്നെ അമ്മയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം, രണ്ടും കൂടെ ചേരുമ്പോൾ കൊച്ചിന് പേരായി. ഒരിക്കൽ ഒരു പെങ്കൊച്ചടത്തുണ്ടായി, അപ്പന്റെ പേര് മാത്യു, അമ്മയുടെ പേര് ക്രിസ്റ്റീന, കൊച്ചിന്റെ പേര് എന്തോ ഇടാൻ ആദ്യത്തെ അക്ഷരം എടുത്തിട്ട് കഴിഞ്ഞാൽ അവർ ഉറങ്ങിപ്പോകും. ഇന്ന് അതുപോലെ പലരും പേരിടാൻ ശ്രമിക്കുന്നത്. പ്രിയമുള്ളവരെ, സ്വഭാവവുമായിട്ട് ഈ പേരിനൊരു ബന്ധവുമില്ല. ദൂതൻ ചോദിക്കുകയാ, യാക്കോബേ എന്താ നിന്റെ പേര്? നീ മല്ലുപിടിക്കാനൊക്കെ മെടുക്കന. 20 വർഷം ലാബാന്റെ വീട്ടിൽ പോയി അവനെ പറ്റിച്ച് അതുമായിട്ടൊക്കെ നീ ഓടി വരികയാ. നിന്റെ ജ്യേഷ്ഠനെ പറ്റിച്ച് നീ അനുഗ്രഹം വാങ്ങി, അപ്പനെ കളിപ്പിച്ച് നീ അതെല്ലാം വാങ്ങിയെടുത്തു. പക്ഷെ ഇന്ന് രാത്രി നിന്റെ പേര് നീ പറയണോ? കല്ലുമല ദേശനിവാസികളെ, മാവേലിക്കരക്കാരെ, മധ്യ തിരുവിതാംകൂറുകാരെ, ദൈവം നിങ്ങളോട് ചോദിക്കുന്നു, എന്താണ് നിന്റെ പേര്? അനുഗ്രഹം വേണമോ? തുറന്നു പറ, തുറന്നു പറ. ഞാനൊരു സൂത്രക്കാരന, ഞാൻ ഒന്നാം തരം പെന്തിക്കോസുകാരൻ, നമ്പർ 1 തട്ടിപ്പുകാരനുവ. തുറന്നങ്ങ് പറഞ്ഞേരെ, ഒന്നും പേടിക്കണ്ട. നിന്റെ അവസ്ഥ നീ തുറന്നു പറ. ഉപായം കൊണ്ട് കഷായം വെക്കല്ലേ തമ്പുരാൻ നിന്നെ വെറുതെ വിടുകയല്ല. ഇന്ന് രാത്രി തുറന്നു പറ,
മനസ്സ് തുറന്ന് പറഞ്ഞാൽ സന്ദർഭവശാൽ ചിലരെയൊക്കെ പറ്റിച്ചിട്ടുണ്ട്, ചില വോഷ്കുകൾ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം തട്ടിപ്പിനുള്ള ചെറിയ ചെറിയ കുറുന്തോട്ടിയൊക്കെ എന്റെ കയ്യിൽ ഉണ്ട് കർത്താവി. തുറന്നങ്ങ് പറ, എന്താ നിന്റെ പേര്? യാക്കോബ് ഒന്നും ആലോചിക്കാതെ പറഞ്ഞു, അയ്യോ ഞാൻ രൂപായ, എന്റെ പേര് യാക്കോബ്. പേരങ്ങോട്ട് പറയുകയും ദൂതൻ പറഞ്ഞു, അല്ല ഇന്ന് മുതൽ നിന്റെ പേര് യാക്കോബ് എന്നല്ല, ഇന്ന് മുതൽ നിന്റെ പേർ ഇസ്രായേൽ എന്നായിരിക്കും. ഇന്ന് മുതൽ നിന്റെ പേര് ഇസ്രായേൽ. എന്താണ് ആ പേരിന്റെ അർത്ഥം എന്നറിയാമോ? ദൈവത്തിന്റെ പോരാളി, സോൾജിയർ ഓഫ് ഗാഡ്, ദൈവത്തിന്റെ പടയാളി എന്ന് അവന്റെ പേര് മാറ്റിയിട്ടു. ഇന്ന് രാത്രി കല്ലുമലക്കാരുടെ പേര് ദൈവം മാറ്റാൻ പോവുകയാണ്. ഈ ദേശനിവാസികൾ ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗിൽ വന്ന് സംബന്ധിക്കുന്ന ദൈവജനത്തിന്റെ പേര് മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. പേര് മാറ്റപ്പെടാൻ ആഗ്രഹിക്കുന്നവർ കരമുയർത്തി ഒന്ന് കാണട്ടെ, എന്റെ പേര് ദൈവം ഒന്ന് മാറ്റി തരണം. ആഗ്രഹിക്കുന്നവരൊന്ന് കരമുയർത്തിയാട്ട് കാണട്ടെ, സ്വഭാവത്തോടുള്ള ബന്ധത്തിലൊന്ന് പറ, എന്റെ ദൈവമേ ഈ കരം യേശു ഒന്ന് കാണട്ടെന്ന്. ഇന്ന് രാത്രി ഉയർത്തിപ്പിടിച്ച കരം യേശു കാണുക. അവൻ വിളിച്ചു പറഞ്ഞു, എന്റെ പേര് യാക്കോബ്, മതി കടം താഴ്ത്തി വിട്ടാട്ടെ. ദൂതൻ പറഞ്ഞു, അല്ല ഇന്ന് മുതൽ നിന്റെ പേര് ഇസ്രായേൽ എന്നായിരിക്കും. എന്താണ് അതിന്റെ അർത്ഥം? നീ ഉപായിയായിരുന്നു, നീ ചതിയനായിരുന്നു, നീ വഞ്ചകനായിരുന്നു, എന്നാൽ ഇന്ന് മുതൽ ഞാൻ നിന്നെ ഒരു സോൾജിയർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പടയാളിയാക്കി മാറ്റാൻ പോവുകയാണ്. ദൈവത്തിന്റെ പടയാളിയായി മാറ്റപ്പെട്ട യാക്കോബ് ഇപ്പോൾ ഇസ്രായേൽ എന്ന പേരോടുകൂടെ ആയപ്പോൾ അവൻ ഉടനെ ചെയ്തതെന്താണെന്നറിയാമോ? അവന്റെ ദർശനം മാറി. അവൻ ആദ്യമായി ആ സ്ഥലത്തിന്റെ പേര് മാറ്റി. യാവോക്ക് കടവിനവൻ മറ്റൊരു പേരിട്ടു, പെനിയേൽ എന്ന് പേരിടുവാനിടയായി. എന്താ പെനിയേൽ എന്ന വാക്കിന്റെ അർത്ഥം? ഫേസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മുഖം. ദുഃഖകരമായി പറയട്ടെ, ഇന്ന് ചില വീടുകൾക്ക് വീട്ടുപേരിട്ടിട്ടുണ്ട് പെനിയേൽ, ചില ബൈബിൾ കോളേജുകളുടെ പേര് പെനിയേൽ. ദൈവത്തിന്റെ മുഖം ഇവിടെയൊക്കെ ഉണ്ടോ? ഇത് രാത്രി ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും വീടിന്റെ പേര് പെനിയേൽ എന്നാണോ? ദൈവത്തിന്റെ സ്തോത്രം, നല്ല കാര്യം. പക്ഷെ ദൈവത്തിന്റെ മുഖം അവിടെ കാണണം കേട്ടോ. ദൈവത്തിന്റെ മുഖം, ദൈവത്തിന്റെ മുഖം, ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ മുഖം എന്നവൻ പേരിട്ടവൻ വിളിച്ചു പറയുക, ഞാൻ എന്റെ ദൈവത്തെ മുഖാമുഖമായി കണ്ടു, ഞാൻ മരിച്ചുപോയില്ല. ആ സ്ഥലത്തിന് യാക്കോബ് പെനിയേൽ എന്ന് പേരിട്ടു. അടുത്തത് എന്താ സംഭവിച്ചെന്നറിയാമോ? സഹോദരനുമായിട്ട് ഐക്യപ്പെട്ടു. സഹോദരനുമായിട്ട് ഐക്യപ്പെട്ടു ഏശാവ് കടന്നു വരുന്നെന്ന് അറിഞ്ഞപ്പോൾ ഇവൻ കുറെ സാധനങ്ങളൊക്കെ ഒരുക്കി, ഇവന്റെ ആടുമാടുകൾ നല്ലൊരു ഭാഗത്തെ തിരിച്ചിട്ട് ഏശാവിന് കൊടുത്തു വിടുകയാണ്. അവൻ സഹോദരനുമായിട്ട് ഐക്യപ്പെട്ടു. ഇന്ന് രാത്രി രക്തബന്ധങ്ങളുമായി ഐക്യതയില്ലാതിരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ചിലരിവിടെ ഇരിപ്പുണ്ട്. ദൈവാത്മാ വ്യക്തമായിട്ട് എന്നോട് പറയുന്നു, ചിലര് ഇന്ന് രാത്രി ഇവിടെ ഇരിപ്പുണ്ട്. നിന്നോടാ പരിശുദ്ധാത്മാവ് പറയുന്നത്, നിന്റെ പേര് ഇസ്രായേൽ എന്ന ദൈവം വിളിച്ചോ? ഇന്ന് രാത്രി നീ ഐക്യപ്പെടാൻ തീരുമാനിക്കുക. നിനക്കാരോടെങ്കിലും പകയുണ്ടെങ്കിൽ ഞാൻ ചുമ്മാ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോവുകയല്ല. നിങ്ങൾ തീരുമാനിക്ക ഐക്യപ്പെട്ടുകൊള്ള, ഞാൻ എന്റെ സഹോദരങ്ങളോട് ഐക്യപ്പെട്ടുകൊള്ള. അടുത്തതായി യാക്കോബ് എന്ത് ചെയ്തെന്നറിയാമോ? അവന്റെ സ്വഭാവം അങ്ങ് പാടെ മാറുകയാണ്. ദൈവം നമ്പുരാൻ പേര് മാറ്റി വിളിച്ചപ്പോൾ ആ സ്ഥലത്തിന്റെ പേര് അവൻ ദൈവമുഖം എന്നാക്കി. അടുത്തത് അവന്റെ ജ്യേഷ്ഠനോടവൻ പോയി ഐക്യപ്പെട്ടു. അവൻ ശേഖേമിലേക്ക് ഓടിപ്പോയി. അവിടെ ചെന്ന് അവൻ ഒരു യാഗപീഠത്തെ അവിടെ പണിയുവാനിടയായി. എന്താണ് ആ യാഗപീഠത്തിന്റെ പേരെന്നറിയാമോ? എൽ എലോഹ ഇസ്രായേൽ എന്ന പേരോടുകൂടെ ഒരു യാഗപീഠം അവൻ പണിയുവാനിടയായി തീർന്നു. എന്താണ് അതിന്റെ അർത്ഥം? ദൈവം ഇസ്രായേലിന്റെ ദൈവമാകുന്നു, ദൈവം ഇസ്രായേലിന്റെ ദൈവം. അവൻ പറഞ്ഞു ഇസ്രായേൽ രാജ്യത്തെ കുറിച്ചല്ല, അവൻ അവനെ കുറിച്ചാ പറഞ്ഞത്, ദൈവം എന്റെ ദൈവം. ഇന്ന് രാത്രി നിങ്ങൾക്കത് പറയാൻ കഴിയണം. ഇവിടെ വന്ന ഓരോരുത്തരും, കൊച്ചു കുഞ്ഞുങ്ങൾ തുടങ്ങി ഏറ്റവും മുതിർന്നവർ വരെ വിളിച്ചു പറയണം. ഇവിടെ വിട്ടു പോകുമ്പോൾ പറയണം, ദൈവം എന്റെ ദൈവം, ദൈവം എന്റെ ദൈവം, ദൈവം എന്റെ ദൈവം എന്ന് ഓരോരുത്തരും പറയട്ടെ. അതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയി തീരട്ടെ, ദൈവം എന്റെ ദൈവമെന്ന് അവൻ വിളിച്ചു പറയുവാനിടയായി. അത് മാത്രമല്ല, ശേഖേം വിട്ടവൻ ബേഥേലിലേക്ക് പോയി. ബേഥേൽ എന്ന് പറഞ്ഞാൽ യഹോവയുടെ സന്നിധി, പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവ സാന്നിധ്യമുള്ള സ്ഥലം. അവിടെ ചെന്നവൻ യാഗപീഠം പണിത് ദൈവത്തെ ആരാധിപ്പാൻ തുടങ്ങി. അതാണ് ഇസ്രായേലിന്റെ ആനന്ദം. ഇന്ന് രാത്രി യാക്കോബിന്റെ സന്തോഷമല്ല, ഇസ്രായേലിന്റെ ആനന്ദം നമുക്കുണ്ടാകട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ആനന്ദം നമുക്ക് എങ്ങനെ പ്രാപിപ്പാനിടയാകും? ദൈവം നമ്മുടെ സ്ഥിതി മാറ്റട്ടെ. ഈ ആനന്ദം എവിടെ നിന്ന് വരുന്നു? എവിടെ നിന്നാണ് ഈ ആനന്ദം ഇറങ്ങി വരുന്നതെന്നറിയാമോ? സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, ആ സിയോൻ സർവഭൂമിയുടെ ആനന്ദമാകുന്നു. ഒന്ന് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 27-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ എന്താണ് നാം വായിക്കുന്നത്? ദാവീദ് യഹോവയുടെ പെട്ടകം അതിനുവേണ്ടി ഒരുക്കിയ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് താൻ പാടുമ്പോൾ താൻ ഇപ്രകാരം പറയുന്നു, അവന്റെ ആനന്ദം അവന്റെ വിശ്രാമം അവന്റെ സ്ഥലത്ത് വാസസ്ഥലങ്ങളിലുണ്ട്. വായിച്ചാട്ടെ, യശസ്സും തേജസ്സും അവന്റെ സന്നിധിയിലും ബലവും ആനന്ദവും അവന്റെ വാസസ്ഥലത്തിലും. ബലവും ആനന്ദവും അവന്റെ വാസസ്ഥലത്തുണ്ട്, ബലവും ആനന്ദവും
ബന്ധവും അവന്റെ വാസസ്ഥലത്ത് ദൈവത്തിന്റെ വാസസ്ഥലത്ത് അതുണ്ട്. ഇന്ന് രാത്രിയിൽ ആനന്ദമുള്ളത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. അതുകൊണ്ട് ആ ദൈവം നിങ്ങളെ തന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നത്. ഇവിടം വിട്ടുപോകുമ്പോൾ ആനന്ദത്തോടെ പോയാട്ട് ഇസ്രായേലിന് ആനന്ദം ഉണ്ടാകുക. എപ്പോഴാണ് ഈ ആനന്ദം നമുക്ക് ഉണ്ടാകുന്നത്? ലൂക്കോസ് 15:24 അവിടെ ഒരു പ്രത്യേക സംഭവം നമുക്ക് കാണാം. അപ്പന്റെ രണ്ട് മക്കൾ, ഒരുവൻ നഷ്ടപ്പെട്ടവനായി, സമ്പത്ത് നശിപ്പിച്ചവനായി, ഉള്ളതെല്ലാം മുടിച്ചവനായി കടന്നുപോയവൻ ഒരു ദിവസം അപ്പന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ആ വീട്ടിൽ ഒരു ആനന്ദമുണ്ടായി. ആ വാക്യത്തിന്റെ അവസാന ഭാഗം മാത്രം ഒന്ന് വായിച്ചാട്ടെ. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. ആ വീട് ആനന്ദിച്ചു. എന്താണ് അതിന്റെ കാരണം? ഇവൻ കാണാതെ പോയി, ഇപ്പോൾ കണ്ടുകിട്ടി. ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റി. കഴിഞ്ഞ കാലങ്ങൾ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ ആത്മീക അനുഗ്രഹങ്ങൾ മടക്കി നിങ്ങൾക്ക് ഏതെങ്കിലും ലഭിച്ചെങ്കിൽ ഇന്ന് രാത്രിയിൽ അവർ ദൈവസന്നിധിയിൽ ആനന്ദിക്കാൻ പോകുക. ഈ മീറ്റിംഗിന്റെ അവസാനം ഇന്ന് പകൽ ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞ ഒരു വിഷയം, കർത്താവേ ഇന്ന് രാത്രിയിൽ ഒരു വലിയ അഭിഷേകം ഞങ്ങളുടെ മധ്യേ അയക്കണം. ദൈവാത്മാവ് അതിനോട് വ്യക്തമായി പറഞ്ഞു, ഈ മീറ്റിംഗിന്റെ അവസാനം ദൈവം അത് ചെയ്യും. ആർക്കെന്നറിയാമോ? നഷ്ടപ്പെട്ടത് മടക്കിയെടുത്തവരുണ്ടോ? ഇന്ന് രാത്രിയിൽ ഒരു അഗ്നി അഭിഷേകം ദൈവം അവർക്ക് കൊടുക്കാൻ പോകുക. ചില കുഞ്ഞുങ്ങളെ കർത്താവ് ഇന്ന് രാത്രിയിൽ രൂപാന്തരപ്പെടുത്തി അവരെ കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കാൻ പോകുക. നഷ്ടപ്പെട്ടത് പോയി എവിടെ മടക്കി കിട്ടിയോ അവരുടെ മേൽ ഇന്ന് രാത്രിയിൽ അഗ്നിയുടെ അഭിഷേകം, അഗ്നി ജ്വാലയ്ക്ക് തുല്യമായി പിളർന്നിരിക്കുന്ന നാവുകൾ നമ്മുടെ മധ്യേ ഇറങ്ങി വരാൻ പോവുക. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി നമ്മുടെ മധ്യേ ദൈവം അയച്ചു തരട്ടെ. ആർക്കാണ് ആനന്ദമുണ്ടാകുന്നത്? നഷ്ടപ്പെട്ടത് മടക്കി കിട്ടിയവർ. അടുത്തതായി നാം വായിക്കുന്ന സങ്കീർത്തനം 118:24 വാക്യം ഒന്ന് വായിച്ചാട്ടെ. 24 വാക്യം, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. സങ്കീർത്തനക്കാരൻ പറയുന്ന വാക്യം ഒന്ന് നാം ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇത് നിന്നുകൊണ്ട് ഞാൻ പെന്തിക്കോസുകാരോട്, വീണ്ടെടുക്കപ്പെട്ട നല്ല ദൈവമക്കളോട് ഒരു സന്ദേശം പറയണമെന്ന് ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നു. എന്താണെന്ന് അറിയാമോ? ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ദൈവമക്കൾക്ക് ദിവസങ്ങൾക്ക് പ്രത്യേകതയില്ല കേട്ടോ. ദൈവമക്കൾക്ക് ദിവസങ്ങൾക്ക് പ്രത്യേകതയില്ല. ദൈവമക്കളാണെങ്കിലും രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും രാഹുകാലം നോക്കി കല്യാണത്തിനിറങ്ങുന്നവരുണ്ട്. കല്ലുമലയിൽ ആരെങ്കിലും ഉണ്ടോ? മാവേലിക്കരയിൽ ആരെങ്കിലും ഉണ്ടോ? ഇന്ന് നിന്റെ പണി അവസാനിപ്പിക്കണം, അല്ലെ തമ്പുരാൻ നിന്റെ മുമ്പിൽ പ്രതിയോഗിയായി നിൽക്കുക. രാഹുകാലം ചിലര് വീട് വെക്കാൻ തുടങ്ങുമ്പോ, അത് തിങ്കളാഴ്ചയായാലും എന്താ തിങ്കളാഴ്ച വീട് പ്രതിഷ്ഠ, അത് അന്ന് രാഹുവാണ്. ആ ചൊവ്വാഴ്ചയായാലോ അന്ന് കേതുവാണ്. പിന്നെ ഇനിയും വ്യാഴാഴ്ചയായാലോ അന്ന് ഗുളികനാണ്. അതുകൊണ്ട് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇയാൾക്ക് ഇനി ഏത് ദിവസം ആ തമ്പുരാൻ വെച്ചേക്കുന്നത്? തിരുവെഴുത്ത് പറയുന്നു ഇതേ യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസമാണ്. ഒരു ദൈവവൈദ്യൻ എല്ലാ ദിവസവും വിശുദ്ധീകരിക്കപ്പെട്ടത്. ഏത് ദിവസവും പ്രത്യേകിച്ച് നാളും നേരം ഒന്നും നോക്കി നമ്മളൊന്നും ചെയ്യല്ലേ? അതിനുവേണ്ടി പ്രത്യേകമൊന്നും ചെയ്യണ്ട. തിരുവോണ നാളിൽ തൂശനില വെട്ടിയിട്ട് ചക്കര പുരട്ടി ഉപ്പേരിയും കൂട്ടി നീ പച്ചക്കറിയുടെ ഊണ് ഉണ്ണരുത്. എന്നും നീ അത് പച്ചക്കറി കഴിച്ചോ, കുഴപ്പമില്ല. പക്ഷെ അന്ന് മാത്രം സ്പെഷ്യലായിട്ട് നീ കഴിക്കരുത്. ഈസ്റ്ററിന്റെ അന്ന് പ്രത്യേകം നീ പോത്തിനെയുമ്പോൾ നീ വെട്ടരുത്. ആ ദിവസത്തിന് പ്രത്യേകത നീ കൽപ്പിക്കരുത്. ഇനി എന്നും കഴിക്കാമെങ്കിൽ കഴിച്ചോ, ഒരു കുഴപ്പമില്ല. ദിവസങ്ങൾക്ക് പ്രത്യേകത കൊടുക്കരുത്. ഇന്ന് പലരും അങ്ങനെയാ ദിവസങ്ങൾക്ക് പേടി. അച്ഛാ 9:30 ചെയ്യാം. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു വീടിന്റെ കട്ടളവെപ്പിനായിട്ട് പോയി. കട്ടളവെപ്പിനായിട്ട് ഞാൻ എന്നോട് പറഞ്ഞു 9 ആവും പറഞ്ഞു. എനിക്ക് 9:00 അത്യാവശ്യം എടുത്ത് പോകണം. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു 9:00 കട്ടള വെക്കണം. അപ്പോ അദ്ദേഹം ഒരു അല്പം ആ ഒരു അധൈര്യത്തോടെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ 8:30 കഴിഞ്ഞപ്പോ അവിടേക്ക് ചെന്നു കട്ടള വെക്കാൻ. അപ്പോ ആശാരി വന്നിട്ടേ വെക്കത്തുള്ളൂ പോലും. വിളി ആശാരി വന്നിട്ടേ വെക്കത്തുള്ളൂ. ആശാരി വന്നു 8:09 വന്ന് പറഞ്ഞു 9:30 ശേഷം വെക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു ഈ വീട്ടിൽ നിങ്ങളല്ലേ ആശാരി അല്ലല്ലോ താമസിക്കുന്നത്, നിങ്ങളാണോ താമസിക്കുന്നത്? നീ രക്ഷിക്കപ്പെട്ടവനല്ലേ, പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചു, ഇപ്പൊ വയ്ക്കണം. ആശാരി പറഞ്ഞു ഞങ്ങൾക്ക് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ വെച്ചാൽ ഇങ്ങോട്ട് എടുക്കാൻ പറഞ്ഞു കട്ടള. ഞാനും രണ്ട് ദൈവമക്കളും കൂടെ ചേർന്ന് ഹോക്കിയെടുത്ത് അങ്ങോട്ട് തോതും മുഴക്കോലും ഒക്കെ പിടിച്ച് വാട്ടർ ലെവൽ പിടിച്ച് അതിന്റെ തൂക്കുകെട്ടയും പിടിച്ച് കട്ടള ഞാൻ വെച്ചു കൊടുത്തു. ആർക്കെങ്കിലും കട്ടള വെക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് എന്നെ വിളിച്ചാൽ ഞാൻ വരാം കേട്ടോ. ഒരു ബുദ്ധിമുട്ടും ഏത് സ്ഥലത്തും വന്ന് വെച്ചു തരാം. അതിനാരും നിങ്ങൾ പേടിക്കണ്ട. ഇന്ന് ആ രണ്ടു നിലയുള്ളൊരു വീട് വെച്ച് മനോഹരമായിട്ട് അവർ താമസിക്കുന്നു. ഒരു രാഹു അവിടെ കയറിയില്ല, ഒരു ഗുളികനും അവിടെ കയറിയില്ല, ഒരു കാമധേനും അവിടെ കയറിയില്ല. വളരെ ശ്രദ്ധിച്ചു നോക്കണേ പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയ ദിവസങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടതാ. നമുക്ക് കാലവും സമയവും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇന്ന് സന്തോഷിക്കണം, എന്നും സന്തോഷിക്കണം. ദിവസത്തിന് പ്രത്യേകത കൊടുത്ത് അതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. തിരുവെഴുത്ത് അങ്ങനെയാ പറയുന്നത്. വീണ്ടും ദൈവസന്നിധിയിൽ ദൈവവചനത്തിലേക്ക് വരുമ്പോൾ യൂദായുടെ ലേഖനം 24 വാക്യത്തിൽ എന്താണ് അവിടെ തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നത്?
മഹിമാസന്നിധിയിൽ കളങ്കമറ്റവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്നവന് വായിച്ചട്ടെ വാക്യം പെട്ടെന്ന് വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് മഹിമയുടെ സന്നിധിയിൽ നിങ്ങളെ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ ഏതാണ് ആ സംഭവം ഏതാണ് ആ ഭാഗം യേശുവിന്റെ മുൻപിൽ നമ്മളെ കൊണ്ട് നിർത്തുവാൻ ദൈവം ശക്തിയുള്ളവൻ എങ്ങനെ അവിടെ നിർത്തുന്നതെന്ന് അറിയാമോ ആനന്ദത്തോടെ യേശുവിന്റെ മുമ്പിൽ ഒരാൾ ചെന്ന് നിൽക്കുന്നത് എങ്ങനെയാണ് ആനന്ദത്തോടെ എന്താ ഈ ആനന്ദം ചിരിച്ചോണ്ട് നിൽക്കുന്നതാണോ ചെല്ലു ചിന്തിക്കുന്നത് ചിരിച്ചോണ്ട് നിൽക്കുന്ന അതല്ല ആനന്ദം ആനന്ദത്തോടെ യേശുവിന്റെ മുൻപാകെ പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പൂർണ്ണത പ്രാപിച്ച് ജീവിത വിശുദ്ധീകരണം പ്രാപിച്ച് ദൈവവചനം പ്രകാരമുള്ളതായ പൂർണ്ണതയുടെ അനുഭവം ജീവിതത്തിൽ കരസ്ഥമാക്കി യേശുവിന്റെ മുൻപാകെ പോയി നിൽക്കണം നീ പൂർണ്ണനാക്കപ്പെട്ടെങ്കിൽ അവിടേക്ക് പോകാൻ കഴിയൂ അങ്ങനെ നീ പൂർണ്ണനാക്കപ്പെടണമെങ്കിൽ ദൈവവചനം പറയുന്നു പൂർണ്ണമാക്കപ്പെടുവാൻ ഒരു മാർഗം ബൈബിൾ പറയുന്നു കൊലോസ്യർ 1:28 വി മേ പ്രസന്റ് എവരി മാൻ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി പൂർണ്ണനാക്കി നിർത്തേണ്ടതിന് ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു മനുഷ്യൻ പൂർണ്ണനാക്കപ്പെടുവാൻ ദൈവത്തിന്റെ സഭ പൂർണ്ണതയിൽ നടത്തുവാൻ രക്ഷ മാത്രം പോരാ ആ സ്നാനം മാത്രം പോരാ അതേ പരിശുദ്ധാത്മാവ് മാത്രം പോരാ ഒരു പൂർണ്ണതയുടെ അനുഭവം പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ തിരുസഭയ്ക്ക് ആവശ്യം എങ്ങനെയാണത് പ്രാപിപ്പാൻ കഴിയുന്നത് അതിന് പൂർണ്ണതയുടെ ഒരു ശുശ്രൂഷ ആവശ്യമാണ് അതിന് പൂർണ്ണതയുടെ ശുശ്രൂഷകരാവശ്യമാണ് ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ അതിനാണ് ദൈവം അപ്പോസ്തലികമായ ശുശ്രൂഷ ഭൂമിയിൽ സ്ഥാപിച്ച് ഇന്നും തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ചിലർ പറയുന്ന 1-ാം നൂറ്റാണ്ടിൽ 12 അപ്പോസ്തലന്മാരോടുകൂടെ ആ ഇടപാടങ്ങ് തീർന്നുപോയെന്ന തീർന്നിട്ടില്ല ഇന്നും തിരുസഭ അതേ നിലവാരത്തിൽ ഭൂമിയിലുണ്ട് അപ്പോസ്തോലന്മാരാൽ നടത്തപ്പെടുന്ന തിരുസഭ ഭൂമിയിലുണ്ട് അവരോട് ഉപദേശം കേട്ടപ്പോൾ നിറുക്കി കൂട്ടായ്മ ആചരിച്ച 1-ാം നൂറ്റാണ്ടിലെ സഭ പോയതുപോലെ ദൈവത്തിന്റെ ജനം ആ അപ്പോസ്തോലികമായ ശുശ്രൂഷയാൽ പൂർണ്ണപ്പെടുവാനിടയായിത്തീരണം അപ്പോസ്തോലികമായ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നു ലോകത്തിൽ തങ്ങൾക്കൊന്നുമില്ലാത്തവരായി തങ്ങൾക്കുള്ളതെല്ലാം വിറ്റും വെറുത്തു യേശു നിമിത്തം ഒന്നുമില്ലാത്തവരായി പ്രിയമുള്ളവരെ കർത്തൃ ശുശ്രൂഷകരായി ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുന്നത് ഞങ്ങൾക്കും വേണമെങ്കിൽ ലോകത്തിൽ പലതും സമ്പാദിച്ചുകൂടെ ദൈവഭക്തി ആദായ സൂത്രം എന്ന് പറഞ്ഞ് വേണമെങ്കിൽ എന്തും ചെയ്തുകൂടെ എന്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ജീവിതം ചെയ്യുന്നു കർത്താവിന്റെ ശുശ്രൂഷക്കാരായി ഏതുമില്ലാത്തവരായി എളിയവരായി ഞങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു ശുശ്രൂഷ ഞങ്ങൾ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒന്നാമത് ദൈവം ഞങ്ങൾക്ക് നൽകിയ ഒരു വെളിപ്പാട് അടുത്തത് ദൈവം ഞങ്ങൾക്ക് നൽകിയ വിളി ആ വിളിയാ ലോകത്തിലുള്ള സകലതും ഞങ്ങൾ വെറുത്തു യേശുവിനോടുള്ള സ്നേഹം നിമിത്തം സ്വന്ത ബന്ധങ്ങളെയൊക്കെ വിട്ട് യേശു നിമിത്തം ക്രിസ്തു നിമിത്തം ലോകത്തിൽ ഒന്നുമില്ലാത്തവരായി ഞങ്ങൾ ജീവിക്കുന്നു അതാണ് ഞങ്ങളുടെ പ്രാഗൽഭ്യം ആ നിലവാരത്തിൽ ഞങ്ങൾക്ക് ജീവിപ്പാൻ കഴിയുന്നു അങ്ങനെ ഒരു ശുശ്രൂഷ ഇന്നും ലോകത്തിൽ ദൈവം സ്ഥാപിച്ചിട്ടുണ്ട് അതാണ് പൂർണ്ണതയുടെ ഉപദേശം എന്ന് പറയുന്നത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അതാണ് ആനന്ദം നമുക്ക് നൽകുന്നത് 48-ാം സങ്കീർത്തനം 2-ാം വാക്യം മഹാരാജ വായിച്ചാട്ടെ 2-ാമത്തെ വാക്യം 48-ാം വാക്യം മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായി സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു മഹാരാജാവിന്റെ നഗരമാകുന്ന സിയോൻ അത് സർവഭൂമിയുടെയും ആനന്ദമാകുന്നു ഇന്ന് രാത്രിയിൽ ആ ആനന്ദത്തിന്റെ അനുഭവം സിയോനായി പ്രതിഷ്ഠിക്കപ്പെട്ട കർത്തൃ ശുശ്രൂഷകർ അവർ നടത്തപ്പെടുന്ന ആത്മീക അനുഭവങ്ങളാൽ ഈ ആനന്ദം ദൈവസഭയിലേക്ക് വരുന്നു ദൈവത്തിന്റെ ജനത്തിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീരുന്നു സർവഭൂമിയുടെയും ആനന്ദമായിരിക്കുന്ന അവസ്ഥ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ ഈ ഒരു നിലവാരത്തിൽ വളർത്തപ്പെടുന്ന ദൈവത്തിന്റെ ജനം അവർ ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാനിടയാകുന്നു 1 പത്രോസ് 1:9 നാം വരുമ്പോൾ തിരുവെഴുത്തി പ്രകാരം പറയുന്നു വിശ്വാസത്തിന് അന്തമായ ആത്മരക്ഷ പ്രാപിപ്പാൻ വൈശട്ടെ 9-ാമത്തെ വാക്യം ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു ഇതാണ് ഇസ്രായേലിന്റെ ആനന്ദം ഏതാണ് ഈ അനുഭവം ദൈവസന്നിധിയിൽ ചെല്ലുന്ന ഒരു സമയമുണ്ട് വിളിക്കപ്പെട്ട ദൈവമക്കളെ ഈ ലോകത്തിൽ ദൈവം നമ്മെ തള്ളിക്കളയുകയില്ല നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തി നിത്യതയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുവാൻ പൂർണ്ണതയുടെ ഉപദേശം തന്ന് പൂർണ്ണതയുടെ ശുശ്രൂഷ നൽകി തികവിലേക്ക് നമ്മെ എത്തിച്ച് അവൻ ആനന്ദത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മെ
കൊണ്ടുപോകുന്നു. മഹിമയുള്ളതും പറഞ്ഞു തീരാത്തതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുന്നു. ഈ ആനന്ദം പൂർണ്ണമാകുന്ന ദൈവസന്നിധിയിലാണ്. യേശുവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ അവിടെയാണ് നമുക്ക് ആനന്ദമുള്ളത്. 149 സങ്കീർത്തനം 2 വാക്യം എന്താണ് അവിടെ വായിക്കുന്നത്? സിയോന്റെ മക്കൾ തന്റെ രാജാവിൽ ആനന്ദിക്കട്ടെ. സിയോന്റെ മക്കൾ തന്റെ രാജാവിൽ ആനന്ദിക്കട്ടെ. ഇന്ന് രാത്രിയിൽ പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ ആനന്ദത്താൽ ഇന്ന് രാത്രിയിൽ ഇവിടെ നിറയപ്പെടണം. ആർക്കാണ് അത് ലഭിക്കുന്നത്? ആ ആനന്ദം ആർക്ക് ലഭിക്കും? യാക്കോബിന് സന്തോഷമുണ്ട്, എന്നാൽ ഇസ്രായേലിന് ആനന്ദമുണ്ട്. നിങ്ങൾ ആരായിരിക്കാൻ ആഗ്രഹിക്കുന്നു? ഒരു യാക്കോബിനെ പോലെ കാര്യസാധ്യത്തിന് വേണ്ടി ഉപായം പ്രയോഗിച്ച് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനുള്ള വ്യഗ്രതയിലുള്ള ഓട്ടമാണോ? അതോ എനിക്ക് എന്റെ യേശുവിന്റെ സന്നിധിയിൽ വല്ല വിധേനയും എത്തണോ? പൗലോസ് പറയുന്നു, വല്ല വിധേനയും മരിച്ചു വരുന്ന പുനരുദ്ധാനം. അത് ആഗ്രഹിക്കുന്നവർ, എനിക്ക് ഇസ്രായേലിനെ പോലെ മഹിമയുള്ളതായ ആനന്ദം എന്റെ യേശുവിന്റെ സന്നിധിയിൽ മതി. അത് ആഗ്രഹിക്കുന്നവർ കണ്ണുകൾ അടച്ചാട്ട്. എനിക്ക് എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുമ്പോഴുള്ള ആനന്ദം മതി. അത് ആഗ്രഹിക്കുന്നവർ മുടങ്കാൽ മടക്കിയാട്ട്. അല്പസമയം നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ താഴ്ത്താം. ഇന്ന് രാത്രിയിൽ മഹിമയുള്ള കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. അവൻ നമ്മെ കരുതുന്നവൻ, അവൻ നമ്മെ വിടുവിക്കുന്നവൻ, അവൻ നമ്മെ സൗഖ്യമാക്കുന്നവൻ. ഈ രാത്രിയിൽ ആവശ്യങ്ങളുമായി വന്ന ചിലരുണ്ട്. പ്രത്യേകാൽ ചില രോഗികൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. കർത്താവിനെ സൗഖ്യമാക്കാൻ പോകുക. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് പകൽ ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു വിഷയം, കർത്താവേ ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യ ഒരു വലിയ അഭിഷേകം അയച്ചു തരണം. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു ഞാനത് തരാം. ഇന്ന് രാത്രിയിൽ ആർക്കത് ലഭിക്കുമെന്നറിയാമോ? എല്ലാവർക്കും ഇല്ല. എല്ലാവർക്കും അത് പ്രാപിപ്പാൻ സാധ്യമല്ല. ഇന്ന് രാത്രിയിൽ അത് പ്രാപിപ്പാൻ കഴിയുന്നത് നഷ്ടപ്പെട്ടത് പോയത് മടക്കി കിട്ടിയവർ, സ്ഥിതി മനസ്സിലാക്കപ്പെട്ടവർ ഇന്ന് രാത്രിയിൽ ദൈവശക്തിയാൽ നിറയാൻ പോകുക. ഒരു അഗ്നി അഭിഷേകം അവരുടെ മേൽ വരാൻ പോകുക. അതേ സ്വർഗത്തിലെ ആനന്ദം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മേൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുന്നു. ഒരു നിമിഷം ശ്രദ്ധിക്കുക. ഇന്ന് രാത്രിയിൽ ആത്മവ്യാപാരം നമ്മുടെ മധ്യം ഉണ്ടാകുമ്പോൾ ചില രോഗികൾ ഇവിടെ സൗഖ്യം പ്രാപിക്കും. വ്യക്തമായി പരിശുദ്ധാത്മാവ് അത് പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ കവിഞ്ഞൊഴുക്ക് ഇവിടെ ഉണ്ടാകും. ചില രോഗികൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കും. വിശ്വാസത്താൽ രോഗികൾ സൗഖ്യം പ്രാപിക്കുമോ? പ്രാർത്ഥനയാൽ രോഗി സൗഖ്യം പ്രാപിക്കുമോ? പ്രാപിക്കും. എന്റെ ജീവിതത്തിന്റെ അനുഭവത്തോട് ചേർത്ത് പറഞ്ഞാൽ രോഗത്തെ എത്രയോ മാരകമായ രോഗങ്ങൾ, എത്രയോ ഭയാനകമായ രോഗങ്ങളിലൂടെ കടന്നുപോയ സന്ദർഭം എന്റെ യേശു എനിക്ക് സൗഖ്യം തന്നു. 2003 എന്റെ ശുശ്രൂഷയുടെ ആരംഭ നാളുകൾ, 3 ജനുവരി മാസം 1 അതിന് 2002 ഡിസംബർ മാസം അവസാന നാളുകളിൽ എനിക്കുണ്ടായ ചില ശാരീരിക ക്ലേശങ്ങളാൽ ഞാൻ കൊട്ടാരക്കര സെൻട്രൽ വിശ്വാസ ഭവനത്തിലായിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ രോഗിയായി തീർന്നു. നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ തലകറങ്ങി വീണു. ഛർദ്ദിക്കുവാൻ ആരംഭിച്ചു. ആ ഛർദ്ദിൽ തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു 5-6 December 25 ഞാൻ വീണതാണ്. 6-7 തുടർച്ചയായി ഞാൻ ബലഹീനപ്പെട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ ഡിസംബർ മാസം 31 എല്ലാ വിശുദ്ധന്മാരും ദൈവമക്കളും ആണ്ടവസാന മീറ്റിംഗിൽ അവിടെ താഴത്തെ ഹാളിൽ, ആരാധന ഹാളിൽ സന്തോഷിക്കുന്നു. ഞാൻ മാത്രം മൃതപ്രായമായ അവസ്ഥയിൽ, എന്റെ കൂടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അവൻ ഞങ്ങൾ മാത്രം അങ്ങനെ ഇരിക്കുന്നു. ഞാൻ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടേയിരിക്കുന്ന സമയം മരണദൂതൻ എന്റെ മുൻപിൽ വന്ന് നിന്ന് എന്നെ വിളിക്കുന്നതായ അവസ്ഥ ഞാൻ കാണുവാനിടയായി. ആ ഡിസംബർ മാസം 31 മീറ്റിംഗ് കഴിഞ്ഞ് ആ വിശുദ്ധന്മാരും ദൈവമക്കളും ഒക്കെ കയറി വരുമ്പോൾ എന്റെ അവസ്ഥ വളരെ പരിതാപകരം. എന്റെ കൈ ഇങ്ങനെ വെച്ചാൽ അത് തിരിച്ചിടാൻ കഴിയാത്ത അവസ്ഥ. എനിക്ക് മുഖം ഒരു ഭാഗത്തേക്ക് തിരിക്കണമെങ്കിൽ ഒരാളെടുത്ത് തിരിക്കേണ്ട അവസ്ഥ, തിരിഞ്ഞു കിടക്കണമെങ്കിൽ രണ്ടുപേർ ചേർന്ന് തിരിച്ചിടേണ്ട അവസ്ഥ. അത്ര ഭയാനകമായ നിലയിൽ ഞാൻ രോഗിയായി. എനിക്ക് ഓർമ്മയുണ്ട് ഒരു 3 സമയം വരെ. കാരണം ആ സമയം ഞാൻ പറയാനുള്ള കാരണം, ആ ഭിത്തിയിൽ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു. ആ ക്ലോക്കിന്റെ താഴെ ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ പറയട്ടെ, ആ വാക്യമാണ് എന്നെ ഇപ്പൊ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ആ വാക്യം നോക്കാൻ വേണ്ടി എപ്പോഴും ഞാൻ നോക്കും. ആ വാക്യം ഇപ്രകാരം, ഭയപ്പെടേണ്ട, നിനക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ആ വാക്യം ഞാൻ എപ്പോഴും നോക്കും. 3 വരെ നോക്കിയത് എനിക്ക് ഓർമ്മയുണ്ട്. രാത്രി 3 ഞാൻ അബോധാവസ്ഥയിലേക്കായി. പിന്നീട് ഞാൻ കണ്ണു തുറക്കുന്നത് രാവിലെ 8 അടുക്കുന്ന സമയം. എല്ലാവരും കൂടെ ചേർന്ന് എന്നെ എടുത്ത് ഒരു കസാരയിലേക്ക് കടത്തി. അവിടെ കിടന്ന് ഞാൻ രാവിലെ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഒരു 3-4 സെക്കൻഡ് ഒന്ന് കണ്ണു തുറന്ന് ബോധം വന്നു. ബോധം വന്നപ്പോൾ ആ മുറിക്കകത്ത് ബാസ്റ്റേഴ്സ് നിൽക്കുന്നു, വിശുദ്ധന്മാർ പലരുമുണ്ട്, ദൈവമക്കള ഹോള് നിറയെ നിൽക്കുന്നു. ഞാൻ ശരീരത്തിൽ വളരെ ബലഹീനപ്പെട്ടവനായി മരണത്തിന്റെ അവസ്ഥയിലേക്ക് പോകുന്നു. വീണ്ടും എന്റെ കണ്ണുകൾ മൂടിപ്പോകുവാനിടയായി. പെട്ടെന്ന് ആ അബോധാവസ്ഥയിൽ ഞാനൊരു ദർശനം കാണുവാനിടയായി. എവിടെയോ വലിയൊരു വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പൽ കേൾക്കുന്നു, ഒരു വലിയ ഇരമ്പലിന്റെ ശബ്ദം കേൾക്കുന്നു. അതിങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഞാനൊരു ദർശനം കണ്ടു. ആകാശം ഒരു പേപ്പർ കഷ്ണം പോലെ കീറി മാറി. അവിടെ നിന്ന് ചെറിയൊരു പ്രകാശത്തിന്റെ കണിക ഇറങ്ങി താഴെ
താഴേക്ക് വരുന്നത് ഞാൻ കണ്ടു. എന്റെ റൂമിന്റെ മുകളിൽ അത് വന്ന് നിന്നു. റൂമിന്റെ മേൽക്കൂര പൊട്ടിമാറി എന്റെ ശരീരത്തിന്റെ ഈ ഭാഗത്തേക്ക് വന്നു. പ്രിയമുള്ളവരെ, 2003 ഡിസംബർ മാസം ആ അവസാന ദിവസം ഞാൻ ഏറെക്കുറെ 40-ൽ പ്രാവശ്യം വോമിറ്റ് ചെയ്തു. ഏറ്റവും ഒടുവിൽ ബ്ലഡ് വോമിറ്റ് ചെയ്ത് ഇപ്പോൾ മരിക്കുമെന്നുള്ള ചിന്തയിലേക്ക് പോകുവാനിടയാണ്. എല്ലാവരും എന്റെ മരണത്തെ പ്രതീക്ഷിച്ചു. പല വിശുദ്ധന്മാർക്കും അത് അറിയാവുന്ന വിഷയം കൂടിയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ദർശനം ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ഒരു ഭാഗത്ത് ഈ എരച്ചിലിന്റെ ശബ്ദം വർദ്ധിച്ചു പെരുകി വന്നുകൊണ്ടേയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട സെന്റർ പാസ്റ്ററുകൾ, അന്ന് അദ്ദേഹം കൊട്ടാരക്കരയിൽ അസിസ്റ്റന്റ് പാസ്റ്റർ ആയിരുന്നു. അദ്ദേഹം ആ സമയത്ത് എന്റെ മുറിയിൽ നിൽപ്പുണ്ട്. ആ സമയത്ത് അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മറ്റ് പല പാസ്റ്റേഴ്സും കർത്തൃ ശുശ്രൂഷകരും ഉണ്ടായിരുന്നു. അനേക ദൈവമക്കൾ ഉണ്ടായിരുന്നു. ഞാൻ ആത്മാവിൽ അറിഞ്ഞത് ഈ വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പൽ ഈ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുടെ ശബ്ദമായിരുന്നു. അത് കൂടിക്കൂടി വരുവാനിടയായി. ഒരു 8-8.5 സമയത്ത് ബഹുമാനപ്പെട്ട നമ്മുടെ ഈ പാസ്റ്റർ അഭിഷേകത്തോടെ പ്രാർത്ഥിച്ച് എന്റെ തലയിലേക്ക് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ സമയത്ത് ഞാൻ ആ ദർശനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ തലയിലേക്ക് കൈവീഴുമ്പോൾ പെട്ടെന്നൊരു സംഭവം അവിടെ നടന്നു. എന്റെ ഈ ശരീരഭാഗം ഇങ്ങനെ വെട്ടിമുറിച്ചിടുവാനിടയായി. ഈ പ്രകാശത്തിന്റെ കണിക എന്റെ ശരീരത്തിലേക്ക് വീണിട്ട് ആ കൈ എന്റെ തലയിൽ വീഴുമ്പോൾ അതൊരു തീകോളമായി മാറി. എന്റെ ശരീരം ഒരു അഗ്നി കഷണമായി മാറി. ഞാൻ കണ്ണു തുറന്ന് പെട്ടെന്ന് നിവർന്നിരിപ്പാനിടയായി. പെട്ടെന്ന് അദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ചിരിക്കു തന്നു. ആ സമയത്ത് എന്റെ ഛർദ്ദിൽ അവസാനിച്ചു. ആ സമയത്ത് യേശു എന്നെ സൗഖ്യമാക്കി. മരണത്താഴ്വരയിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന ദൈവം, പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ? കേൾക്കും. അത് ഞാൻ സാക്ഷിയാ. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട്. ഇന്ന് രാത്രിയില് ഒരു വിഷയം കൂടെ ഞാൻ പറയട്ടെ. പെന്തിക്കോസ്റ്റ് മിഷന്റെ അവസ്ഥ നമ്മുടെ കൺവെൻഷനുകൾ കഴിയുമ്പോൾ ആളുകൾ കൂട്ടം കൂട്ടമായി ഓടിവരുമായിരുന്നു പ്രാർത്ഥിക്കുക. ഇന്ന് ആളുകൾ കൂട്ടമായിട്ട് ഓടും ഡൈനിങ് ഹാളിലേക്ക്. എന്നാൽ ഇന്ന് ഞാൻ ദൈവമക്കളോട് പറയുക, വിശുദ്ധന്മാരുടെ കൈ നിങ്ങളുടെ തലയിലൊന്ന് വീഴട്ട്. ഇപ്പോൾ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കൂ. ഇന്ന് രാത്രി ആവശ്യമുള്ളവരെല്ലാം ഈ മീറ്റിംഗ് കഴിയുമ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഓടിവാ. ഇന്ന് രാത്രി യേശു നീ പോകുന്ന വഴിയിൽ നീ ആയിരിക്കുന്ന സമയത്ത് അവൻ നിങ്ങളെ ബലപ്പെടുത്തും. അവൻ സൗഖ്യമാക്കുന്ന യഹോവയാ. അത് വിശ്വസിക്കുന്നവർ കണ്ണുകളെ അടച്ചാട്ട്. ഇന്ന് രാത്രി യേശുവിന്റെ കരം എന്റെ മേൽ വീഴണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ട്. ഈ കൺവെൻഷന്റെ അവസാന രാത്രി യോഗം. ഇന്ന് രാത്രിയിൽ കർത്താവ് തന്റെ അത്ഭുതത്തിന്റെ കരം നമ്മുടെ മധ്യേ നീട്ടിയിരിക്കുകയാണ്. അവന്റെ അത്ഭുതത്തിന്റെ കരം നമ്മുടെ മധ്യേ അവൻ നീട്ടിയിരിക്കുന്നു. യേശുവിന്റെ കരം എന്നെ തൊടണം എന്നാഗ്രഹിക്കുന്നവര് ദൈവസന്നിധിയിൽ എഴുന്നേറ്റാട്ട്. ഇതാ യേശു നമ്മുടെ മധ്യേ നിൽക്കുന്നു. ചില ജീവിതങ്ങളെ ഇന്ന് രാത്രി കർത്താവ് തൊടാൻ പോവുകയാണ്. അവന്റെ കരത്തിന്റെ സ്പർശനം ഇന്ന് രാത്രിയിൽ പലരും അനുഭവിക്കാൻ പോവുകയാണ്. അവന്റെ കരത്തിന്റെ ശക്തി ഇന്ന് രാത്രി അനുഭവിക്കാൻ പോവുകയാണ്. രോഗികളായിരിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ട്. നിങ്ങളുടെ രോഗം യേശുവിനറിയാ. അവൻ നല്ല വൈദ്യൻ. ഭയത്തോടെ വന്നിരിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ട. അവൻ നിങ്ങളുടെ ഭയത്തെ മാറ്റാൻ പോകുക. ശത്രു പീഡയാൽ വന്നിരിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ട. ഇന്ന് രാത്രിയിൽ അത് മാറ്റാൻ പോകുക. പിശാച് ഇന്ന് രാത്രി പേടിച്ച് വിറയ്ക്കാൻ പോകുക. സാത്താന്റെ സിംഹാസനം ഇളകാൻ പോകുക. ആരും മൗനമായിരിക്കരുത്. ഇവിടെ ഒരു വലിയ ആർപ്പൂലയുടെ ശബ്ദം കേൾക്കണം. അപ്പോൾ തന്നെ ഒരു അഗ്നി അഭിഷേകം വ്യാപരിക്കാൻ പോകുക. ഇന്ന് രാത്രിയില് പരിശുദ്ധാത്മാവിന്റെ ഒരു നദി ഇതാ സ്വർഗത്തിൽ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു. ചില ജീവിതങ്ങളെ ഇന്ന് ദൈവം പരിശുദ്ധാത്മാവിന്റെ അഗ്നിയോ നിറയ്ക്കാൻ പോകുക. എല്ലാവർക്കും അതില്ല, എല്ലാവർക്കും അതില്ല. ഇതാ ശമുവേൽ തൈലക്കൊമ്പില് അഭിഷേകത്തിന്റെ തൈലവുമായി ഈശായിയുടെ വീട്ടിലേക്ക് വന്നു. അത് എല്ലാവർക്കും ഇല്ല. പ്രിയമുള്ളവരെ, എന്റെ ഇഷ്ടം ചെയ്യുന്ന ഒരുവനുണ്ട്. അവന്റെ മേൽ ഇന്ന് അഭിഷേകതയിൽ ഒഴിക്കപ്പെടും. ഈ കല്ലുമല ദേശത്ത് ദൈവ ഇഷ്ടം ചെയ്യുന്ന ഒരുവനെ ഇന്ന് രാത്രിയിൽ യേശു കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവഹിതത്തിന് സമർപ്പിച്ചവരെ യേശു കണ്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ മേൽ ഇതാ അഭിഷേകത്തിന്റെ തൈലം ഒഴിക്കപ്പെടാൻ പോകുക. ദൈവശക്തി അവരുടെ മേൽ പകരപ്പെടാൻ പോകുക. അഗ്നി അഭിഷേകം വ്യാപരിക്കട്ടെ. എല്ലാവർക്കും അത് പ്രാപിപ്പാൻ സാധ്യമല്ല. ആഗ്രഹിക്കുന്ന ദൈവഹിതരെ പ്രാർത്ഥിച്ച് നിലവിളിക്ക. നിന്റെ നിലവിളി യേശുവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ ശക്തി നമ്മുടെ മധ്യേ പ്രവർത്തിക്കുന്നു. അവന്റെ അത്ഭുതം നമ്മുടെ മധ്യേ പ്രവർത്തിക്കുന്നു. യേശു വല്ലഭൻ, യേശു വല്ലഭൻ. ആത്മാവിൽ നിറഞ്ഞാട്ടെ, അന്യഭാഷയിൽ സംസാരിച്ചാട്ടെ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്നവൻ ഇന്ന് രാത്രി നമ്മുടെ ഉണ്ട്. അഭിഷേകത്താൽ അധികാരമെടുത്തട്ടെ.
Hallelujah, Hallelujah. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ദൈവശക്തി രൂപാന്തരപ്പെടുത്തുന്നു. വാർദ്ധിക സഹജമായിരിക്കുന്ന പ്രിയ പിതാവേ, ഇന്ന് രാത്രി കർത്താവ് നിനക്ക് ഒരു അഭിഷേകം തരാൻ പോകുന്നു. നീ ബലഹീനനല്ല, നീ ബലഹീനനല്ല. ബലഹീനപ്പെട്ടിരിക്കുന്ന പ്രിയ സഹോദരി, ഇന്ന് രാത്രിയിൽ അഭിഷേകം നിന്നെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. നീ രോഗിയല്ല. ദൈവശക്തിയുടെ വ്യാപാരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവൻ സൗഖ്യമാക്കുന്നവനായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നു. യേശു നമ്മുടെ മധ്യേ ആനന്ദത്തിന്റെ പട്ടണം ഒരുങ്ങിയിരിക്കുന്നു. ആനന്ദത്തിന്റെ വീട് ഒരുങ്ങിയിരിക്കുന്നു. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനാ തേജസിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനാ തേജസിൽ വെളിപ്പെടുമേ. താമസമെന്നിയെ വേഗത്തിൽ വരും താമസമെന്നിയെ വേഗത്തിൽ വരും നിശ്ചയമായി കാന്തയോന്ദപുരത്തിലെ ഹല്ലേലൂയ അഭിഷേകത്തോടെ പാടിയത്തെ കഷ്ടം സാരമോ അമ്മേനാനന്ദപുരത്തിലെ ഗൃഹത്തിലെ കഷ്ടം സാരമോ സത്യസഗാനങ്ങൾ പാടി ഞാൻ സൗഖ്യമാക്കുന്ന സന്തോഷമേ നേരുണ്ടിന്നാലെ കാണാനന്ദപുര അഭിഷേകത്തോടെ നൃത്തം ചെയ്ത് പാടിയാട്ടം. ദൈവശക്തിയാൽ നിറഞ്ഞാട്ടം. യേശു ജയിച്ചവൻ, പിശാച് തോറ്റവൻ. ഇഹത്തിലെ കഷ്ടം സാരമോ ഓ പ്രത്യാശ ഗാനങ്ങൾ പാടി ഞാൻ നിത്യവും പ്രത്യാശ ഗാനങ്ങൾ പാടി ഞാൻ നിത്യവും സ്വർഗീയ സന്തോഷം മേലുണ്ടെന്നാലെ കസോർഗീയ മേലുണ്ടെന്നാലെ കലാനന്ദപുരത്തിലെ അഭിഷേകത്തോടെ അഭിഷേകത്തോടെ രോഗികൾ സൗഖ്യമാകുന്നു. ബലഹീനർ ബലം പ്രാപിക്കുന്നു. പിശാച് വിട്ടുപോകും. ഓ മക്കൾ മടങ്ങി വരുന്നു. ഈ യോഗത്തിന്റെ അവസാന രാത്രി യോഗമാകുന്ന ഇന്ന് ഒരു വലിയ അനുഗ്രഹം തന്റെ ജനത്തിന്റെ മേൽ ദൈവം പകർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവവചനങ്ങളാൽ കർത്താവ് നമ്മെ സന്ദർശിച്ചിരിക്കുകയാണ്. തിരുവചനങ്ങളാൽ അവൻ നമ്മളോട് ഇടപെട്ട് നമുക്ക് വേണ്ട സ്വർഗീയ അനുഗ്രഹം നൽകിയിരിക്കുകയാണ്. സ്വർഗീയ സന്തോഷം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുകയാണ്. അതേ നമ്മുടെ കർത്താവ് തന്റെ നീട്ടിയ ഭുജം, വിടുവിക്കുന്ന ഭുജം, നീട്ടിയ കരം നമ്മുടെ മധ്യേ നീട്ടിയിരിക്കുന്നു. അനേകരെ എല്ലാ അടിമത്തത്തിൽ നിന്ന് അവൻ പിടിച്ചെടുത്ത് സ്വാതന്ത്ര്യത്തിലേക്ക്, സമാധാനത്തിലേക്ക്, നിത്യവിശ്രാമത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. അനുഭവിച്ചുകൊള്ളുക.
ഇത് അനുഭവിക്കുവാനുള്ളതാണ്. ഇത് കേൾക്കുക മാത്രമല്ല, ജീവിതത്തിൽ അനുഭവിക്കുവാനുള്ളതാണ്. ഈ രാത്രിയിൽ അനേകർ വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു, അനേകർ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നു, അനേകർ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നു, അനേകർ വിശ്രാമം അനുഭവിക്കുന്നു, ദൈവീക സ്വസ്ഥത അനുഭവിക്കുന്നു, അനേകർ ആത്മാവിൽ സന്തോഷിക്കുന്നു, അനേകർ അന്യഭാഷകളിൽ സംസാരിച്ച് തങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു, നല്ല വഴികളിലേക്ക് വന്ന് ദൈവവിഷ്ടം ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതേ പ്രിയ സഹോദര സഹോദരി, ഒരു വാക്ക് നീ ഏറ്റു പറയുക, എന്റെ അവസ്ഥ ഇതാണ്, പല കുറവുകൾ എന്നിലുണ്ട്, പല പോരായ്മകൾ, പല തെറ്റുകുറ്റങ്ങൾ, പല അതേ ഉപായങ്ങൾ എന്നിൽ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രിയിൽ ദൈവവചനം എന്റെ ഉള്ളിൽ പ്രവേശിച്ചു, എന്നെ കർത്താവ് ശുദ്ധീകരിച്ചു. ഞാൻ യാക്കോബായിരുന്നു, ഇപ്പോൾ ഞാൻ ഇസ്രായേലായി തീർന്നിരിക്കുന്നു. ദൈവമുഖം ഞാൻ കണ്ടിരിക്കുന്നു, ഞാൻ നിരപ്പ് പ്രാപിച്ചിരിക്കുന്നു. ദൈവം എന്റെ ദൈവം തന്നെയാണ്. ഈ ദൈവം എന്നും എന്തേക്കും നമ്മുടെ ദൈവമാണ്. നമുക്ക് അല്പസമയം സന്തോഷിക്കേണ്ട ആവശ്യമുണ്ട്. അതേ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടപ്പോൾ പിതാവ് പറയുകയാണ്, ഇന്ന് സന്തോഷിക്കേണ്ട ആവശ്യമുണ്ടെന്നാണ്. ഇന്ന് ആ ദിവസം സന്തോഷിക്കേണ്ട ആവശ്യമുണ്ട്. ഈ വലിയ രക്ഷയ്ക്കായി, ഈ വലിയ വിടുതലിനായി, ഈ വലിയ സ്വാതന്ത്ര്യത്തിനായിട്ട്, ഈ യഥാർത്ഥ സ്വസ്ഥതയ്ക്കായിട്ട്, ഈ ദൈവ മുഖം കണ്ട് സന്തോഷിക്കുന്നതിനായിട്ട്, അതേ ഈ വലിയ നിരപ്പിന്റെ അനുഭവം തന്നതിനായി ഇന്ന് രാത്രിയിൽ അനേക ഉള്ളങ്ങളിൽ ദൈവവചനം ആഴത്തിൽ പ്രവർത്തിച്ചിരിക്കുകയാണ്. അനേകർ തങ്ങളുടെ കയ്പ് വിട്ടുകളഞ്ഞിരിക്കുകയാണ്. അനേകർ സഹോദരങ്ങളോടും കൂട്ടുവിശ്വാസികളോടും നിരപ്പാവുവാൻ ഉള്ളത്തിൽ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി കയ്പേ ഇല്ല, ഇനി പകയേ ഇല്ല, ഇനി വിദ്വേഷമേ ഇല്ല, ഇനി സ്നേഹം, ഇനി സമാധാനം, ഇനി ഐക്യത, ഇനി നിരപ്പ്. അപ്പോൾ ദൈവമെന്റെ ദൈവമെന്ന് തീർത്ത് പറയും. പ്രിയ സഹോദര സഹോദരി, നീ കർത്താവിന്റെ മുഖം കാണാൻ പോവുകയാണ്. അതേ നിന്റെ അവസ്ഥയ്ക്കെല്ലാം മാറ്റം വരും, നിന്റെ കഷ്ടങ്ങളെല്ലാം തീരും, നിന്റെ കണ്ണുനീരെല്ലാം കർത്താവ് തുടയ്ക്കും. നീ കർത്താവിനോടുകൂടെ അവന്റെ മുഖം കണ്ട് നിത്യതയിൽ എന്നേക്കും വാഴും. അതേ സ്ഥിതിക്ക് മാറ്റം വരാൻ പോകുന്നു. താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്താൻ പോകുന്നു. കർത്താവ് തേജസ്സിൽ വെളിപ്പെടാൻ പോവുകയാണ്. ആനന്ദത്തോടെ അവന്റെ സന്നിധിയിൽ നിൽക്കാൻ പോവുകയാണ്. നമുക്ക് സന്തോഷിക്കാം. പിതാവ് എന്ത് പറയുന്നു? ഇന്ന് സന്തോഷിക്കേണ്ട ആവശ്യമുണ്ട്. അതേ പാട്ടിന്റെ അടിയെ, പാടിയ പാട്ടിന്റെ അടിയെ, സ്വർഗസന്തോഷം, സ്വർഗീയ സന്തോഷം എന്റെ ഉള്ളിലുണ്ടെന്ന് ഏറ്റുപറഞ്ഞ് ഒരു നിമിഷം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കാം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എത്ര പേര് ഈ സത്യങ്ങളെ ഉള്ളത്തിൽ ഏറ്റുകൊണ്ട് രൂപാന്തരപ്പെട്ട് കർത്താവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നു? അങ്ങനെയുള്ളവരെല്ലാം കൈയടിച്ച് ദൈവസന്നിധിയിൽ നന്നായി ആത്മാവിൽ സന്തോഷിച്ച് വിശ്രാമം അനുഭവിക്കണം. ആ വിശ്രാമമുള്ളിടത്ത് ആലയം പണി പൂർത്തീകരിക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. വിശ്രാമമില്ലാത്തിടത്ത് ആലയം പണി പൂർത്തീകരിക്കപ്പെടുകയില്ല. അതേ ആലയമാകുന്ന, അതേ വിശുദ്ധ മന്ദിരമാകുന്ന നമ്മെ തന്നെ പണിതുയർത്തുവാൻ, അതേ ദൈവാലയമായി കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാൻ ഈ വിശ്രാമം ഒരു നിമിഷം അനുഭവിക്കാം. പാട്ടിന്റെ അടിയെ വീണ്ടും പാടിയാട്ടെ. സ്വർഗീയ
വാസ്തവമായി അതെ ദൈവത്തിന്റെ ജനത്തിന്റെ ഇടയിൽ ദൈവം തന്റെ ശക്തി അയച്ചു അനേകരെ വിടുവിച്ചു അനേകരെ ഇന്ന് രാത്രിയിൽ കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രിയ സഹോദര സഹോദരി നീ വിശ്വസിക്കുന്നുവോ ദൈവം എന്റെ ദൈവമാണ് അവൻ സൗഖ്യമാക്കുന്ന യഹോവയാണ് ഇന്ന് രാത്രിയിൽ തന്റെ കരം എന്റെ മേൽ തൊട്ടിട്ടുണ്ട് സൗഖ്യമാക്കുന്ന ശക്തി എന്റെ മേൽ പ്രവേശിച്ചിട്ടുണ്ട് കർത്താവിൽ നിന്ന് സൗഖ്യമാക്കുന്ന ശക്തി ഇന്ന് രാത്രിയിൽ അനേകരുടെ ജീവിതത്തിൽ അനേകരുടെ മേൽ അനേകരുടെ അതേ ശരീരത്തിൽ പ്രവേശിച്ച് വിടുതൽ നൽകിക്കൊണ്ടിരിക്കുകയാണ് സൗഖ്യമാകുക ശുദ്ധമാകുക സൗഖ്യമാകുക സൗഖ്യമാകുക യേശു സൗഖ്യമാക്കുന്നു യേശു സൗഖ്യമാക്കുന്നു കർത്താവ് തന്റെ ശക്തി അയച്ചിരിക്കുന്നു അനേക രോഗികൾ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു അനേകർ അത്ഭുതകരമായി വിടുതൽ പ്രാപിക്കുന്നു ഇനി നീ രോഗിയല്ല ഹല്ലേലൂയ്യാ വിടുതൽ പ്രാപിച്ച് വിശ്രാമം അനുഭവിച്ച് രൂപാന്തരപ്പെട്ട് ദൈവീക സ്വഭാവം കർത്താവിനെ പോലെയായി തീരുന്നവർ സ്ഥിതിക്ക് മാറ്റം വന്നവർ നിത്യമായി സന്തോഷിക്കുവാൻ പോവുകയാണ് ദൈവമൊരു സുദിനം
ഒരു ദിവസം ഒരുക്കാൻ പോവുകയാണ്. ഈ ദിവസം യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ഉല്ലസിക്കുക എന്ന് പറയുന്നതിന്റെ ആഴമായ അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുവാൻ പോവുകയാണ്. ഒരു ദിവസം അതേ ഭക്തന്മാർക്ക് സന്തോഷിച്ച് ഉല്ലസിപ്പാൻ, നിത്യതയില് ഉല്ലസിക്കുവാൻ, സന്തോഷിക്കുവാൻ ഒരു ദിവസം, നല്ല ഒരു സുദിനം, നല്ല ഒരു പ്രഭാതം കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ നമുക്ക് നിത്യമായി സന്തോഷിക്കാം. അതിനായി നമ്മെ സമർപ്പിച്ച കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം.